السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها، فهو مؤمن. صدق رسول الله صلى الله عليه وسلم، صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه، فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بهمان مرنا പണ്ഡിതൻ മാരെ വേദിയിലുള്ള നേതാക്കളെ ഒരുമിച്ച് കൂടിയ SOSന്റെയും SSFന്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, SSF NCRO യൂണിറ്റിന്റെ കീഴിൽ എല്ലാ മാസവും നടന്നു വരുന്ന മഹദറത്തുൽ ബദരിയയുടെ മജ്‌ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അവൻ്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ അരി ഉസ്താദ്, അതുപോലെ തന്നെ സ്വാബിർ ഇർഷാദ്, വാരിസ് ഖാഫി തുടങ്ങിയ നമ്മിനെ മരിച്ചുപോയ എല്ലാ ആളുകളുടെയും ഖബറു അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ.
വളരെ പുണ്യം നിറഞ്ഞ ഒരു മജ്‌ലിസാണ് നമ്മുടെ ഈ മജ്‌ലിസ്. എസ്എസ്എഫിന്റെ പ്രവർത്തകർ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ആശീർവാദത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സംഘടന. 44 വർഷങ്ങൾ കഴിഞ്ഞു കേരളത്തിൽ ഉടലെടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് കർണാടകയിലെ, അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറ വിദ്യാർത്ഥികൾ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ പാതയിൽ അവരെ അടിയുറച്ച് നിർത്തുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് നമ്മുടെ സംഘടനക്കുള്ളത്. അല്ലാതെ ആരെയെങ്കിലും എതിർക്കാനോ വിമർശിക്കാനോ ഇവിടെ മറ്റേതെങ്കിലും സംഘടനകളെ പ്രസ്ഥാനങ്ങളെ എതിർക്കാൻ രൂപീകരിക്കപ്പെട്ടതല്ല നമ്മുടെ സംഘടന എന്നുള്ളത്. നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനവും ലഹരി ഉപയോഗങ്ങളും കഞ്ചാവും കള്ളും ലൈംഗിക ചിന്തകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നതുപോലും ലഹരിയുടെ കഞ്ചാവിന്റെയും കള്ളിന്റെയും ഉപയോഗങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രദേശത്തു നിന്ന് ഈ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, സ്വന്തം മകൻ പാതിരാത്രി വാളെടുത്ത് കഞ്ചാവ് വലിച്ച് അതിനെ അടിമപ്പെട്ടുകൊണ്ട് ലക്കും ലഗാനില്ലാതെ വാളെടുത്ത് ഉമ്മക്ക് നേരെ വാളോങ്ങിയിട്ട് എന്റെ ആവശ്യ പൂർത്തീകരണത്തിന് അഥവാ വ്യഭിചാരത്തിന് സ്വന്തം ഉമ്മയോട് കൂട്ടുനിന്നില്ലെങ്കിൽ ഉമ്മയോട് പോലും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വന്തം മാതാപിതാക്കളെ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗൾഫിലുള്ള ഭർത്താവ് ഭാര്യ പറയുന്നു, മകനെ പ്രസവിച്ചതിന് ശേഷം, ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം 4 വർഷമായി ഭർത്താവ് ഗൾഫിലായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഗർഭിണിയാണ്, എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവസാനം ഒരു നിലക്കും ഭാര്യ പറയുന്നു, ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല. അവസാനം ഈ സ്ത്രീ കേസ് കൊടുത്തു. ആ കേസിൽ പോലീസുകാരെ ആദ്യം ചോദ്യം ചെയ്തത് ആ വീട്ടിലുള്ള 15 വയസ്സ് പ്രായമുള്ള സ്വന്തം മകനെയായിരുന്നു. ആ
ആ മകനെ ചോദ്യം ചെയ്തപ്പോൾ സ്വന്തം ഉമ്മാക്ക് ബോധം കൊടുക്കുന്ന ഗുളിക ഉമ്മാക്ക് പാലിൽ ഇട്ടുകൊടുത്ത് ഉമ്മയെ ബോധം കൊടുത്തി. ആ ഉമ്മയെ സ്വന്തം ആവശ്യ പൂർത്തീകരണത്തിന് വ്യഭിചാരത്തിൽ ഉപയോഗിച്ച 15 ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ ഓർത്തു നോക്കണം. ഇപ്പറയുന്ന കാര്യങ്ങളെല്ലാം ഈ കുട്ടി പഠിച്ചതും മനസ്സിലാക്കിയതും ഇത്തരം ചിന്തകളിലേക്ക് നമ്മുടെ മക്കളെ നയിച്ചത് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളും കോളേജുകളും നമ്മുടെ നാട്ടിലെ ചില സംഘങ്ങളും പ്രവർത്തനങ്ങളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെയാണ് SSF ആവശ്യകത മനസ്സിലാകുന്നത്. ഇന്നത്തെ പത്രങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മൾ വായിക്കുന്നു, കണ്ണൂരിൽ നിന്ന് 2 ആളുകൾ ISലേക്ക് ചേർക്കപ്പെട്ടു, IS ബന്ധത്തിൽ 2 പേര് പിടികൂടി. ആ 2 പേരും തീവ്രവാദത്തിന്റെ പേരിൽ ISലേക്ക് ഇവിടുത്തെ കുട്ടികളെ റിക്രൂട്ട് ചെയ്തതിന്റെ പേരിൽ ഹംസ എന്ന് പറയുന്ന കണ്ണൂരുകാരനെയും മറ്റൊരു സുഹൃത്തിനെയും കണ്ണൂരിൽ നിന്ന് പോലീസ് പിടികൂടി. വർഷങ്ങളായി അവരെ അന്വേഷിക്കുന്നു. ആ 2 പേരും നമ്മുടെ രാജ്യത്തെ നമ്പർ 1 മുജാഹിദുകളായിരുന്നു, സലഫികളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹ്റൈനിലെ അൽ മൻസൂർ എന്ന് പറയുന്ന സലഫി കേന്ദ്രത്തിൽ നിരവധി കാലം പ്രവർത്തിച്ചു എന്ന ആളുകളായിരുന്നു ഇവർ. ഇവരുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ നാട്ടിലെ വഹാബികളുടെ അഥവാ സലഫികളുടെ ചിന്തയിൽ നിന്നാണ് ഇവര് ISലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം SSFന്റെ ആവശ്യകതയെ കുറിച്ച്, SSFന്റെ ഭൂതപൂർവമുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു SSFന്റെ പ്രവർത്തനം ആവശ്യമില്ലേ? നമ്മുടെ രാജ്യത്ത് ഈ നിലക്ക് വളർന്നു വരുന്ന ഒരു വിദ്യാർത്ഥിത്വം, ഒരു തലമുറ കഞ്ചാവും കള്ളും ലഹരിയും ഇന്ന് നമ്മുടെ കോളേജുകളുടെ മുറ്റത്ത് വിൽക്കപ്പെടുന്ന ഗുളികകൾ കഞ്ചാവിനേക്കാൾ പവറുള്ള, കഞ്ചാവിനേക്കാൾ വലിയ മാരകമായ ലഹരിയുള്ള ഗുളികകൾ നമ്മുടെ മക്കളുടെ ബാഗുകളിലും കീശകളിലും അകപ്പെട്ടു പോകുന്നിടത്ത് അരുത് എന്ന് പറയാൻ ഇവിടെ SSFന്റെ പ്രവർത്തനം ആവശ്യമുണ്ട്. പരമ്പരാഗതമായി നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാരോടും സൗഹൃദത്തിലും സ്നേഹത്തിലും ജീവിച്ചിരുന്ന ഒരു ഇസ്ലാമിക പൈതൃകത്തിൽ നിന്ന് ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായ മുസ്ലിമിനെ വാർത്തെടുക്കാൻ ഇവിടെ SSF വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആരും തന്നെ ഈ വിദ്യാർത്ഥിത്വത്തെ, ഈ വളർന്നു വരുന്ന തലമുറയെ ഞാൻ ഈ പറഞ്ഞ ചിന്തകളിൽ നിന്നും, അനാശാസങ്ങളിൽ നിന്നും, ലഹരികളിൽ നിന്നും, മദ്യപാനങ്ങളിൽ നിന്നും, കഞ്ചാവിൽ നിന്നും അവരെ വിമുക്തമാക്കാനുള്ള ഏത് സംഘങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിനു വേണ്ടി കൂട്ടുനിൽക്കുന്നത്? ഇവിടെയാണ് SSFന്റെ പ്രവർത്തനങ്ങളും SSFന്റെ ആശയങ്ങളും ഇതിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പടച്ചവന്റെ ബോധമുള്ള, അള്ളാഹുവിന്റെ ചിന്തയുള്ള
ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന തീർത്ഥം പ്രവാചക പരമ്പരയിൽ പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും ഇന്ത്യ രാജ്യത്തിന്റെ ഇവിടുത്തെ ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ പഴയ കാലത്തെ പൂർവികരായ നമ്മുടെ വാപ്പക്കാരണവന്മാർ പഠിപ്പിച്ച ഒരു മത സൗഹൃദത്തിൽ നിന്ന് നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് എല്ലാവരോടും സ്നേഹത്തിലും സൗഹൃദത്തിലും സമാധാനത്തോടെയും ജീവിക്കേണ്ട ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് SSF പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. അതിന് വേണ്ടിയാണ് SSF ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ നിലക്കും എല്ലാ നിലക്കും പൂർണ്ണമായും വിശ്വാസങ്ങളും മതചിന്തകളും രാജ്യത്തിന്റെ ചിന്തകളും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു യഥാർത്ഥ മുസ്ലിമിനെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് SSF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രംഗത്താണ് ഇന്ന് 45 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നേവരെ SSF ഒരു കുട്ടിയെപ്പോലും ഒരു വിദ്യാർത്ഥിയെപ്പോലും ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കേസുകളിലും പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനങ്ങളിൽ, ഏതെങ്കിലും ഒരാളെ കൊന്ന കേസിൽ, ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ, അക്രമ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഭീകര പ്രവർത്തനങ്ങളിൽ ഇന്നേവരെ ഒരു SSF കാരന് വായിച്ചെടുക്കാൻ കഴിയാത്തത് ഈ രാജ്യത്തോടും ഈ മതത്തോടും പൂർണ്ണമായി 100% ഇവിടുത്തെ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ആദർശത്തിലാണ് വിദ്യാർത്ഥികളെ SSF വളർത്തിയെടുക്കുന്നത് എന്നുള്ള ആ ചിന്തയിൽ നിന്നായതുകൊണ്ടാണ് ഇന്നും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് SSF പ്രവർത്തനങ്ങൾ ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും എവിടെ പോയാലും ഒരു SSF കാരന്റെ പ്രവർത്തനത്തിന് വലിയ അംഗീകാരമാണ്. കാരണം ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയത്തെ ഈ സംഘടന പ്രചാരണം ചെയ്യുന്നു, വിഭാവനം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നാളെയുടെ നന്മക്കായി വിശുദ്ധ ഇസ്ലാമിന്റെ പരമ്പരാഗതമായ ഇസ്ലാമിന്റെ വഴിയിൽ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ഈ ദീനീ പ്രവർത്തനത്തിൽ നമ്മൾ പറഞ്ഞേക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഈ സ്ഥലത്ത് വെച്ച് ഇവിടെ നടത്തപ്പെടുന്ന യൂണിറ്റിന്റെ കീഴിൽ നടത്തപ്പെടുന്ന മഹദറത്തുൽ ബദരീൻ എന്ന് പറയുന്ന പരിപാടി അല്ലാഹു ഖിയാമ നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. തീർച്ചയായും ഇത് വലിയ ഒരു ഭാഗ്യമാണ്, നമ്മുടെ നാടിന് വലിയ ഒരു സന്തോഷമാണ് ഇങ്ങനെയുള്ള ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുന്നത്. അസ്മാവുൽ ബദറും അസ്മാവുൽ ഹസ്നയും അങ്ങനെ തുടങ്ങി വളരെ നല്ല വെറുതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഈ മജ്ലിസ് നമ്മുടെ എല്ലാ ഇഹപര വിജയങ്ങൾക്കൊരു കാരണമാണ്. അല്ലാഹു ആ നിലക്ക് ആക്കി തീർക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന മക്കൾ അത് വലിയ ഒരു സമ്പത്താണ്, വലിയൊരു നിഅമത്താണ്. ആ മക്കളെ വിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിൽ, ദീനിന്റെ വഴിയിൽ അവരെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. രക്ഷിതാക്കൾ മനസ്സിലാക്കണം, ധാരാളം സംഘങ്ങളും ധാരാളം കൂട്ടായ്മകളും നമ്മുടെ നാടുകളിലുണ്ട്. ആ കൂട്ടായ്മകളിലും സംഘങ്ങളിലും എന്റെ മകൻ അവനെ ചേർക്കപ്പെടേണ്ട ഒരു സംഘം അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കളും പണ്ഡിതന്മാരും സാദാത്തുക്കളും ചേർന്ന് അണനിരന്ന് പ്രവർത്തിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, നമ്മുടെ സംഘകുടുംബം ഈ നിലക്ക് ദീനീ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്, ആരെക്കൂടെയാണ്, എന്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട ബുദ്ധിയും വിവേകവും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി എന്റെ മകൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന്, ആരെ കൂടെ കൂടണമെന്ന്
പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ഈ സംഘത്തെ അഥവാ SSF തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ ഇതിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. തീർച്ചയായും ഒരിക്കലും തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ, ഈ സംഘത്തിൽ പ്രവർത്തിച്ചാൽ ഒരിക്കൽ പോലും ഇതിൽ പരാജയപ്പെട്ടു പോകില്ല. കാരണം ഇതിന്റെ നേതൃരംഗത്തുള്ളത്, ഇതിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തെ സൂര്യ തേജസ്സുകളായ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്, ഔലിയാക്കളാണ്, ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളെ നേതൃത്വമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളത്. നമ്മുടെ വന്യരായ എല്ലാമെല്ലാമായ മഹാനായ താജുൽ ഉലമ ഖുദ്ദസ്സല്ലാഹു സിർഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദറജേറ്റ് കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ദീർഘകാലം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധമായ ദീനിന്റെ SYS പതാക അവിടുന്ന് കൈമാറി തന്ന പരിശുദ്ധമായ ദീൻ ഇന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ വന്യരായ സയ്യിദുന ഫസൽ കോയമ്മ തങ്ങൾ കൂറത്ത് തങ്ങളവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവറുകൾ മെമ്പർഷിപ്പ് എടുത്ത ഈ പ്രസ്ഥാനം, ബഹുമാനപ്പെട്ട വന്യരായ ഷൈഖുന ബേക്കൽ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, മഹാനവറുകൾ മെമ്പർഷിപ്പ് എടുത്ത ഈ പ്രസ്ഥാനം, ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദും അതുപോലെ മാണി ഉസ്താദും അതുപോലെ തന്നെ ബായാർതങ്ങളും ബഹുമാനപ്പെട്ട ഉജിരതങ്ങളും അങ്ങനെ തുടങ്ങിയ വലിയ വലിയ സാദാത്തുക്കളും വലിയ വലിയ പണ്ഡിതന്മാരും മെമ്പർഷിപ്പ് എടുത്ത് അവരെ അണിനിരന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം, ആർക്ക് ലഭിക്കും ഇങ്ങനെ ഒരു ഭാഗ്യം, ആർക്കുണ്ട് ഇങ്ങനെ ഒരു നേതൃത്വം? നാളെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോൾ ഈ മഹാന്മാരായ ഔലിയാക്കളും തങ്ങന്മാരും പണ്ഡിതന്മാരും അവരുടെ ആ സരണിയിൽ അവരെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തുമാറാകട്ടെ. ഇത് നമുക്കല്ലാതെ മറ്റാർക്കുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചേർന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ അണിനിരന്നിട്ടുള്ളത്. ആ മഹത്തുക്കളുടെ നേതൃത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം, അവരുടെ ആ നേതൃത്വമാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നു, അല്ലാഹുവിന്റെ ദീന് പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാം അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട്, പടച്ചവനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം, ആ ജീവിതമാണ് നമുക്കുള്ള വിജയം. ഈ ഭൗതികമായ ദുനിയാവ് നശ്വരമാണ്, ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ജീവിതമാണ്, ഏറ്റവും എന്നേക്കും തീരാത്ത ഒരു ജീവിതം, അത് ആഖിറത്തിലെ ജീവിതമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലാഖിറത്തു ഖൈറു വഅബ്ഖാ, ആഖിറം അത് ഏറ്റവും ഉത്തമമാണ്, എന്നേക്കും തീരാത്ത ഒരു ജീവിതം അത് ആഖിറത്തിലെ ജീവിതമാണ്. ആ ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് വേണ്ടത്. എത്രയെത്ര ചെറുപ്പക്കാര് മരണപ്പെട്ടു പോകുന്നു, എത്രയെത്ര ആളുകൾക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു, നമുക്കതൊന്നും ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതം ഒന്ന് അസ്തമിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലായി നമുക്ക് മരിക്കണം. അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുകയാണ്, അമറനീ റബ്ബി ബിതിസ്ഇൻ, എന്റെ റബ്ബ് എന്നോട് 9 കാര്യങ്ങൾ ഉപദേശിച്ചു. ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുന്നു, എന്റെ റബ്ബ് എന്നോട് നടത്തിയ ഒരു ഉപദേശം. ആ ഉപദേശത്തെ സംബന്ധിച്ച് 9 കാര്യങ്ങൾ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു. ഒരു മുഅ്മിനായ മനുഷ്യനിക്ക്, ഒരു മുസ്ലിമതായ പെണ്ണിനിക്ക് തന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ഏറ്റവും നല്ല ഉപദേശമാണ്, ഏറ്റവും നല്ല ഉപദേശമാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമറനീ റബ്ബി ബിതിസ്ഇൻ, 9 കാര്യം എന്റെ റബ്ബ് എന്നോട് ഉപദേശിച്ചു. അതിൽ ഒന്നാമത്തെ ഉപദേശം, ഖശിയത്തില്ലാഹി ഫിസ്സിർദി വൽ അലാനിയ, ഖശിയത്തില്ലാഹി ഫിസ്സിർദി വൽ അലാനിയ, രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നാക്കുക, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ജീവിക്കുക. ചില ആളുകളുണ്ട്, അവരുടെ പരസ്യ ജീവിതം വളരെ നല്ല ജീവിതമാണ്, ജനങ്ങളുടെ ഇടയിൽ വലിയ നല്ല ആളാണ്, നല്ല മനുഷ്യനാണ്, മാന്യമായി ജീവിക്കുന്നയാളാണ്. പക്ഷേ ജനങ്ങൾ കാണാതിരിക്കുമ്പോൾ, ആരും അറിയാതിരിക്കുമ്പോൾ, ആരും കാണാതിരിക്കുമ്പോൾ ധാരാളം തിന്മകൾ ചെയ്യുന്നവനാണ്, പടച്ചറബിനെ നിസ്കരിക്കുന്നവനാണ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ജീവിതം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നമ്മൾ ഹദ്ദാദ് ചൊല്ലാറില്ലേ? ആ ഹദ്ദാദിന്റെ അവസാനം നമ്മൾ ചൊല്ലാറുണ്ട്, എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഓ അല്ലാഹ്, നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന, നമ്മുടെ ആന്തരികമായ കാര്യങ്ങൾ ആരും അറിയാതെ ചെയ്ത തെറ്റുകൾ, ആരും അറിയാതെ ഒറ്റക്കിരുന്ന് റൂമിന്റെ അകത്ത് ചെയ്ത തെറ്റുകൾ, ആരും അറിയാതെ രഹസ്യമായി ചെയ്ത കുറ്റങ്ങൾ, എന്റെ ഭാര്യ അറിയില്ല, എന്റെ ഭർത്താവിനറിയില്ല, ഞാൻ ചെയ്ത കുറ്റം എന്റെ ഭാര്യക്കറിയില്ല, ഞാൻ ചെയ്ത കുറ്റം എന്റെ ഭർത്താവിനറിയില്ല, എന്റെ വാപ്പാക്കറിയില്ല, എന്റെ ഉമ്മാക്കറിയില്ല, എന്റെ ജ്യേഷ്ഠനുജന്മാർക്കറിയില്ല, എന്റെ സഹോദരിക്കറിയില്ല, എന്റെ ഉസ്താദിനറിയില്ല, അപ്പുറത്തെ വീട്ടുകാരനറിയില്ല, ഇപ്പുറത്തെ വീട്ടുകാരനറിയില്ല, ഞാനല്ലാത്ത മറ്റൊരാളും അറിയില്ല. അങ്ങനത്തെ അറിവും അല്ലാഹുവിനറിയാം. കണ്ണിന്റെ കട്ടുനോട്ടം അല്ലാഹുവിനറിയാം, മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതും അല്ലാഹുവിനറിയാം. ആ നിലക്കാരും അറിയാതെ എനിക്ക് മാത്രം അറിവുള്ള ധാരാളം തെറ്റുകൾ ചെയ്ത എന്റെ രഹസ്യമറിയുന്ന അല്ലാഹുവിനറിയാം, എന്നെയും എന്റെയും എന്റെ തെറ്റുകളുടെ ഇടയിലും ഒരു മറ നീ വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത ധാരാളം തെറ്റുകൾ ഓരോരുത്തരും സ്വന്തം ഹൃദയത്തേക്ക് കൈവച്ചൊന്ന് ചോദിക്കോ, എന്റെ പരസ്യമായ ജീവിതമാണോ രഹസ്യ ജീവിതം? ഞാൻ ആൾക്കാരുടെ എത്ര നല്ലവനാണ്? ഞാൻ ജനങ്ങളുടെ എത്ര നല്ല മാന്യനാണ്? ഞാൻ നാട്ടിലെ വലിയ ആചാര്യനാണ്? ഞാൻ സംഘടനയുടെ പ്രസിഡന്റാണ്? ഞാൻ സംഘടനയുടെ സെക്രട്ടറിയാണ്? ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്? ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്? ഞാൻ ഈ നാട്ടിലെ വലിയ കാരണവരാണ്? ഞാൻ ഈ നാട്ടിലെ നല്ല ഒരു ചെറുപ്പക്കാരനാണ് എന്ന് ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ഓരോരുത്തരും ഹൃദയത്തോട് ചോദിക്കോ, ഞാനും ജനങ്ങളും അറിയാത്ത എന്റെ ഒരു രഹസ്യ ജീവിതമുണ്ട്, എന്റെ ഒരു മാന്യമായ ജീവിതമാണോ എന്റെ രഹസ്യത്തിലുള്ളത്?
ജനങ്ങൾ അറിയാത്ത അറിയുന്ന ജീവിതമാണോ എൻ്റെ രഹസ്യമായ ജീവിതം? ആ നിലക്ക് ആരും അറിയാത്ത എൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന അല്ലോ എന്റെ ഇടക്കും ജനങ്ങളുടെ ഇടക്കും എന്റെ തെറ്റുകളുടെയും ജനങ്ങളുടെയും ഇടയിൽ ഒരു മറവച്ച അല്ലോ ആ മറ നീ നീക്കിക്കളയല്ല അല്ലോ. അഥവാ എന്റെ രഹസ്യ ജീവിതം നീ ജനങ്ങളിലേക്ക് നീ വെളിപ്പെടുത്തി കൊടുക്കല്ല അല്ലോ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാണോ? അല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ ഉപദേശമാണ്, എന്നോട് നടത്തിയ വസിയത്താണ്. അമറനി റബ്ബി ബിതിസ്ഇൻ ഖശിയത്തില്ലാഹി ഫിസ്സിർദി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരുപോലെയാവുക. ഓ സഹോദരന്മാരെ സഹോദരിമാരെ, എന്റെയും നിങ്ങളുടെയും രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെയാണോ? ഒരുപോലെയായില്ലെങ്കിൽ നമ്മുടെ ഈമാനെവിടെ? പടച്ചവനെ കാണുമ്പോൾ ആ പടച്ചവനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണോ നമ്മുടെ ജീവിതം? അല്ല, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ? നമ്മളൊന്ന് ആലോചിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ രഹസ്യ ജീവിതം പോലെ തന്നെ പരസ്യ ജീവിതമായാൽ നമ്മുടെ ഹാലെന്താണ്? പരസ്യമായ ജീവിതം പോലെയാകണം നമ്മുടെ രഹസ്യത്തിലെ ജീവിതവും, രണ്ടും ഒരുപോലെയാകണം. കിട്ടോ? രണ്ടും ഒരുപോലെയാകണം. ജനങ്ങളുടെ മുന്നിൽ ഒരു ജീവിതം വേറെ, ജനങ്ങളെ ഇടയിൽ നിന്ന് മറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ജീവിതം വേറെ. അങ്ങനെയായിക്കൂടാ. ഓ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ആരും അറിയാതെ റൂമിൻ്റെ അകത്തിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ എടുത്തു നോക്കുമ്പോ ധാരാളം തിന്മകൾ അതിലുണ്ട്. എല്ലാ തെറ്റിൻ്റെയും വാതിലുകൾ അവിടെയുണ്ട്. അവിടെ ഹറാമിലേക്കാണ് നിന്റെ ചിന്തയെങ്കിൽ, ഹറാമാണ് നിന്റെ നോട്ടമെങ്കിൽ, പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത ചിന്തയാണോ നോട്ടമാണോ? അല്ലാഹുവിൻ്റെ അടുക്കൽ അതിന് മറുപടി പറയേണ്ടതുണ്ട് കേട്ടോ. ആ റബ്ബ് കാണാതിരിക്കില്ല, റബ്ബിന് കാണാത്ത ഒന്നുമില്ല. ആരും അറിയാത്ത ജീവിതം, അല്ലാഹു അറിയാത്ത ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും ആ പടച്ചവൻ അല്ലാഹു അറിയുന്നുണ്ട് എന്നുള്ള ബോധം വേണം. എല്ലാം തരുന്ന റബ്ബ്, എല്ലാം നൽകിയ റബ്ബ്, എല്ലാം ചുട്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ അല്ലാഹുവിനെ മറന്നിട്ടുള്ള ജീവിതം പാടില്ല. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞയാഴ്ച ബഹുമാനപ്പെട്ട സയ്യിദന ബായാറ തങ്ങൾ ഉസ്താദ് അവിടെ സമീപത്തെ കഴിഞ്ഞ ആഴ്ച സ്വലാത്ത് നടക്കുമ്പോ ആ ദിവസം അവിടെ വന്ന ക്യാൻസർ രോഗികൾ എത്രയാണ്, ക്യാൻസർ ബാധിച്ച ആളുകൾ എത്രയാണ്, തൊക്കിന്റെ അടിയിൽ ക്യാൻസർ ബാധിച്ച് വലിയ ഒരു മുഴ. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, വലിയ സംഖ്യ ചെലവുണ്ട് അതിന്. ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ ഒരു നയാ കാശ് പോലും എന്റെ കയ്യിലില്ല, വേദന കൊണ്ട് സഹിക്കുന്നില്ല, ഞാൻ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും? എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, എനിക്ക് സ്വലാത്ത് മതി, ഞാൻ തങ്ങളെ സ്വലാത്ത് മജ്‌ലിസിൽ മാത്രം സംബന്ധിക്കുന്നു, എന്റെ രോഗം മാറണം, അതിന് വേണ്ടി നേർച്ചയാക്കി ഞാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, കണ്ണിന് ക്യാൻസർ ബാധിച്ചവർ, നാവിൽ ക്യാൻസർ ബാധിച്ചവർ, അങ്ങനെ തുടങ്ങി ശരീരത്തെ മുഴുവൻ ഭാഗങ്ങളിലും ക്യാൻസർ ബാധിച്ച എത്ര എത്ര ആളുകളാണ്.
അവർക്ക് ജീവിതത്തിന്റെ ആശകളില്ല, ആഗ്രഹങ്ങളില്ല. അവർക്ക് വീട് കെട്ടണമെന്ന് ആശയില്ല. അവർക്ക് ഇവിടത്തെ ഒരു സുഖങ്ങളും വേണ്ട. അവർക്ക് ഒന്നേ ഒന്ന് മാത്രമേ ചിന്തയുള്ളൂ, അല്ലാ ഞാൻ മരിക്കുന്നുണ്ടല്ലോ, ഞാൻ ക്യാൻസർ രോഗിയാണല്ലോ. അവർക്ക് സന്തോഷമില്ല. എപ്പോഴും ഇത് പേടിച്ചുകൊണ്ട് ചിന്തിക്കുന്ന ക്യാൻസർ രോഗികൾ എത്രയുണ്ട്? ഓ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ആ രോഗികൾക്ക് ക്യാൻസർ കൊടുത്ത അതേ റബ്ബ് തന്നെയാണ്, അല്ലാഹു തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ആരോഗ്യം തന്നിട്ടുള്ളത്, എനിക്കും നിങ്ങൾക്കും മാഫിയത്ത് തന്നിട്ടുള്ളത്. ഹറാമ് കാണുമ്പോൾ ആരും അറിയാതെ റൂമിൻ്റെ അകത്ത് വാതിലടച്ചുകൊണ്ട് മൊബൈലിൽ നിന്ന് യൂട്യൂബിലും മറ്റും തെറ്റുകളും ഫിലിമുകളും സെക്സും ഒക്കെ കാണുമ്പോൾ കണ്ണിന് കാഴ്ച തന്ന റബ്ബ് കാണുന്നുണ്ടെന്ന ചിന്ത വേണം, അല്ലാഹു അറിയുന്നുണ്ടെന്ന ചിന്ത വേണം, ആ റബ്ബ് മുഴുവനും കാണുന്നുണ്ടെന്ന ചിന്തയിലൂടെ പടച്ച റബ്ബ് തന്ന ആരോഗ്യത്തെ മനസ്സിലാക്കി ചിന്തിച്ച് വേണം കേട്ടോ. ഹോ മുഅ്മിനീങ്ങളെ, ഇങ്ങനെയാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നു, ഖശിയത്തില്ലാഹി ഫിസ്സിർദി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറയുന്നു ബക്കരിമത്തിൽ, അദലി ഫിൽ ഗളബി വറിദോ, നല്ല സന്തോഷമുള്ള സമയത്തും വെറുപ്പുള്ള സമയത്തും മാന്യമായി സംസാരിക്കുക, നീതിയുടെ വാചകം പറയുക. നമ്മുടെ സംസാരം നല്ല സംസാരമാകണം. നമ്മുടെ സംസാരം അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംസാരമാകണം, ജനങ്ങളെ വെറുക്കുന്ന സംസാരമാകാൻ പാടില്ല. നാവുകൊണ്ട് ഹറാമു പറഞ്ഞു പോകരുത്, വേണ്ടാത്തത് പറയരുത്. വകലിമത്തിൽ അതിൽ ഫിൽ ഗളബി വറിദോ, ദേഷ്യമുണ്ടെന്ന് വിചാരിച്ച് നാവിൽ തോന്നിയത് പറയാൻ പാടില്ല. സന്തോഷമുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് എല്ലാം പറഞ്ഞുകൂടാ. ദേഷ്യമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും നീതിയുടെ വാചകം പറയുക. വകലിമത്തിൽ അതിൽ ഫിൽ ഗളബി വറിദോ, മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ വസിയത്താണ്, വൽ ഖസ്തി ഫിൽ ഫഖരി വൽ ഗിനാ, ഐശ്വര്യമുള്ള സമയത്തും ദാരിദ്ര്യമുള്ള സമയത്തും ഒരുപോലെ ചെലവഴിക്കുന്നവനാവുക, ഇസ്രാഫ് ചെയ്യാൻ പാടില്ല, ദുർവ്യയം ചെയ്യാൻ പാടില്ല, അമിതമായി ചെലവഴിക്കരുത്, ഇസ്റാഫ് ചെയ്യാൻ പാടില്ല, അല്ലാഹു ഇഷ്ടപ്പെടൂല. നല്ല ഐശ്വര്യമുള്ള സമയമാണ്, ആ സമയത്തും ചെലവഴിക്കുന്നതിന് മിതത്വം വേണം. അതേപോലെ തന്നെ വല്ലാത്ത ദാരിദ്ര്യം പിടിച്ച സാമ്പത്തിക മാന്യമുള്ള സമയമാണ്, അപ്പോൾ അഭിമാന പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് താങ്ങാൻ കഴിയാത്ത ചെലവഴിക്കാനും പാടില്ല, നിന്റെ ചെലവിൽ ഒതുങ്ങുന്നത് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. വൽ ഖസ്തി ഫിൽ ഫഖരി വൽ ഗിനാ, ദാരിദ്ര്യമുള്ള സമയത്തും അതുപോലെ ഐശ്വര്യമുള്ള സമയത്തും ഒരുപോലെ ചെലവഴിക്കുന്നവനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ റബ്ബ് എന്നോട് നൽകിയ വസിയത്താണ്, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക, എന്നോട് കുടുംബ ബന്ധം മുറിച്ചവനാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനാണ് അവനോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക.
കുടുംബക്കാരനാണ് എന്നോട് മിണ്ടുന്നില്ല, ഞാൻ ക്ഷണിച്ചിട്ട് വരുന്നില്ല, പലപ്പോഴും ക്ഷണിച്ചു വരുന്നില്ല, എങ്കിലും പിന്നെയും നീ അങ്ങോട്ട് ക്ഷണിക്കുക. നീ എത്ര പ്രാവശ്യം ഇങ്ങോട്ട് ക്ഷണിച്ചോ അത്രയും ക്ഷണിച്ചു വന്നില്ലെങ്കിലും പിന്നെയും നീ അവനെ ക്ഷണിക്കുക, കാരണം നിന്റെ ഭാഗം ക്ലിയറാണ്. പടച്ചവന്റെ അടുക്കൽ നിന്റെ ഭാഗം ക്ലിയറാണ്. ഞാൻ ക്ഷണിച്ചിട്ടവൻ വന്നില്ല എന്ന് വിചാരിച്ച് നിന്റെ ക്ഷണം നിർത്തിയാലോ, നീയും പിണങ്ങിയവനായി പോയി. അതുകൊണ്ട് നിന്റെ ഭാഗം നീ ക്ലിയറാക്കണം. അവന്റെ ഭാഗം അവൻ വരാത്തത് നാളെ പടച്ചെടുക്കൽ അവൻ മറുപടി പറഞ്ഞോളും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വന്നസിലമൻ ഖതാനി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക, വൗതിയമൻ ഹറമനി, ഇങ്ങോട്ട് തരാത്തവനിക്ക് അങ്ങോട്ട് നൽകുക. എനിക്കൊരു അത്യാവശ്യം ഒരായിരം ഉറുപ്പിക പണം വേണം. ഞാൻ ഒരാളോട് കടം ചോദിച്ചു, അയാളടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായിട്ടും അയാൾ തന്നില്ല. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു, നീ ആരോടാണ് കടം ആദ്യം ചോദിച്ചത്? ആ മനുഷ്യനിക്ക് പണം ആവശ്യം വന്നു, അദ്ദേഹം നിന്നോട് ചോദിച്ചു. പക്ഷേ നീ പറഞ്ഞു, ഞാൻ അന്നങ്ങള് ചോദിച്ചിട്ട് നീ തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തരൂല എന്ന് പറയാൻ പാടില്ല. ഇങ്ങോട്ട് തരാത്തവനിക്ക് അങ്ങോട്ട് കൊടുക്കുക. സഹോദരിമാരെ, അയൽപക്കത്തുള്ള വീട്ടുകാരി, ആ വീട്ടുകാരോട് നീ നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സൽക്കാരം ഉണ്ടായപ്പോ നീ ഒരു പാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനം ചോദിച്ചു, ആ സഹോദരി ഉണ്ടായിട്ടും തന്നില്ല. പക്ഷെ ആ വീട്ടുകാരി നിന്നോട് ചോദിക്കുമ്പോ ഞാന് മിഞ്ഞാന്ന് ചോദിച്ചപ്പോ തന്നില്ലല്ലോ എന്ന് നീ പറയാൻ പാടില്ല. ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് നൽകണം, ഇങ്ങോട്ട് തരാത്തവനിക്ക് അങ്ങോട്ട് കൊടുക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വൗതിയമൻ ഹറമനി, ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക, വഅഫു അമ്മൻ ലമനി, ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക, ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. വല്ലാതെ തെറി വിളിച്ചു, ചീത്ത പറഞ്ഞു, നീ അങ്ങോട്ട് ചീത്ത പറയാൻ പാടില്ല, നീ അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുത്തോ. ഇത് മഹാന്മാരുടെ സ്വഭാവമാണ്, ഇത് മഹാന്മാരുടെ സ്വഭാവമാണ്. കാരണം ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് നിങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കണം. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാറില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹ നീ അഫുവാണ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ അഫു ചെയ്യുന്നതിനെ, മാപ്പ് ചെയ്യുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നീ, നീ എനിക്ക് അഫു ചെയ്യണേ, മാപ്പ് ചെയ്യണേ എന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാറുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവേ നീ മാപ്പ് ചെയ്യുന്നവനും മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനും, അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കണം എന്നാണ് ചോദിക്കുന്നത്. എന്നാലോ നമ്മളോട് ആരെങ്കിലും മാപ്പ് ചെയ്ത് തെറ്റ് ചെയ്തു, നമ്മളോട് ആരെങ്കിലും കുറ്റം ചെയ്തു, ആ ആളുകൾ നമ്മോട് വന്ന് മാപ്പ് ചോദിച്ചു, അവര് മാപ്പ് ചോദിച്ചിട്ടും നമ്മൾ മാപ്പ് കൊടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് അല്ലാഹു നമുക്ക് മാപ്പ് ചെയ്യുന്നത്? കേട്ടോ, എങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാപ്പ് ചെയ്യുന്നത്? അല്ലാഹു എങ്ങനെയാണ് നമുക്ക് മാപ്പ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കുക, നമ്മുടെ സ്വന്തം അനുജൻ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടയാൾ, അവര് നമ്മോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്ത ആള് വന്നിട്ട് മാപ്പാക്കണം, തെറ്റുപറ്റിപ്പോയി മാപ്പാക്കണം എന്ന് ചോദിക്കുമ്പോ നിനക്ക് മാപ്പില്ല, ഞാൻ മാപ്പാക്കൂല എന്ന് പറയുന്ന മനുഷ്യ, റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുന്നില്ല, അല്ലാ
ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ കുറ്റം ചെയ്തു പോയി, എനിക്ക് മാപ്പാക്കണേ അല്ല എന്ന് നമ്മൾ ദ്വാരക്കുന്നില്ലേ? ആ സമയത്ത് നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് ആ റബ്ബ് നമ്മെ തട്ടിയാലോ, അല്ലാഹു നമ്മെ തട്ടിക്കളഞ്ഞാലോ? ഖുർആൻ പറയുന്നത് എന്താണ്? വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖിയെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ലേ, അവിടുത്തെ ശൈലി എങ്ങനെയല്ലേ, എത്ര വലിയ തെറ്റ് ചെയ്തവനായാലും ആ തെറ്റ് ചെയ്തവർക്ക് മുഴുവനും മാപ്പ് കൊടുത്തില്ലേ? അഫൂ ചെയ്ത നേതാവല്ലേ? നിങ്ങളറിയില്ലേ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ഖുറൈശികൾ പ്ലാൻ ചെയ്തു, വീട് വളഞ്ഞു. അവിടുന്ന് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് ഖാര തൗറിലേക്ക് നടന്നു. മൂന്ന് ദിവസം അവിടെ പാർത്തു. അതിനുശേഷം വീണ്ടും അവിടുന്ന് മദീനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സുറാഖത്തുബ്ന മാലിക് എന്ന് പറയുന്ന ഖുറൈശികളിൽ പെട്ട മനുഷ്യൻ കാണുന്നു. ആ സുറാഖത്ത് ചിന്തിക്കുന്നു, അബൂ ജഹൽ 200 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ സമ്മാനം എനിക്ക് കിട്ടിപ്പോയി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്നു കളഞ്ഞാൽ എന്നാണ്. സുറാഖത്ത് നല്ല വാളെടുത്തു, കുതിരപ്പുറത്ത് കയറി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒട്ടകത്തിന്റെ പിന്നാലെ വരുന്നു. വരുമ്പോ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയേ സുറാഖത്ത് വരുന്നുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല, അല്ലാഹു മഅനാ, പടച്ച റബ്ബ് ഞങ്ങളെ കൂടെയാണ്, ഞങ്ങളെ കൂടെ റബ്ബില്ലേ, എന്തിനു പേടിക്കണം സിദ്ദീഖ്? അങ്ങനെ യഥാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് പറയുന്നു, നബിയേ സുറാഖത്ത് പിന്നാലെ വരുന്നുണ്ട്, ഈ ഭൂമി തങ്ങളുടെ ഭൂമിയാണ്, ഭൂമിയെ പടക്കാനും കാരണം തങ്ങളാണ്, ഭൂമിക്കും തങ്ങൾ റഹ്മത്താണ്. അതുകൊണ്ട് നബിയേ ഭൂമിയോട് പറയൂ, ഒന്ന് സുറാഖത്തിനെ പിടിക്കാൻ പറയൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭൂമിയോട് പറയുന്നു, യാ അർളു ഹുദി, ഭൂമിയെ സുറാഖത്തിനെ പിടിച്ചോ. സുറാഖത്ത് കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു വരുമ്പോ ആ സുറാഖത്തിന്റെ കുതിര ഭൂമിയിലേക്ക് അങ്ങ് താണു പോകുന്നു, സുറാഖത്തിന്റെ കുതിരയുടെ കാലിനെ ഭൂമി പിടിക്കുന്നു. സുറാഖത്തിന്റെ കുതിര ഭൂമിയിലേക്ക് താണുപോയി. അപ്പോൾ സുറാഖത്തിന് മനസ്സിലായി, ഇത് മുഹമ്മദിന്റെ പണിയാണ്. അപ്പോൾ വിളിക്കുന്നു, അൽ അമാന അൽ അമാന, ഓ മുഹമ്മദേ മാപ്പാക്കണം, എന്നെ രക്ഷപ്പെടുത്തണം, തെറ്റുപറ്റി പോയി മാപ്പാക്കണമെന്ന് പറയുന്നു. ആ സമയത്ത് കാരുണ്യത്തിന്റെ കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലാൻ വേണ്ടി വന്ന സുറാഖത്തിനോട് പോലും കരുണ കാണിച്ചു, ഭൂമിയോട് പറഞ്ഞു, ഭൂമിയെ വിട്ടോ, സുറാഖത്ത് രക്ഷപ്പെട്ടു പോയി. കൊല്ലാൻ വന്നവർക്ക് പോലും മാപ്പ് ചെയ്ത നേതാവ് സുറാഖത്ത് മടങ്ങിപ്പോയി. മടങ്ങിപ്പോകുമ്പോ ചിന്തിക്കുന്നു, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാനിപ്പോ നല്ല ആഫിയത്തുള്ളവനാണല്ലോ, കുതിരക്കും ഒന്നും പറ്റിയില്ല, 200 വട്ടകമല്ലേ നഷ്ടപ്പെടുന്നത്, ഒന്നുകൂടി നോക്കിയാലോ. സുറാഖത്തിന്റെ ചിന്ത പിന്നെയും പൈശാചികമാകുന്നു. സുറാഖത്തെ വീണ്ടും കുതിര തിരിച്ചു റസൂലുള്ളാഹിന്റെ പിന്നിലേക്ക്. കൊല്ലാൻ വേണ്ടിയാ വരുന്നത്. വീണ്ടും വരുമ്പോ സുറാഖത്തടുത്തേക്ക് എത്തുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു പറയുന്നു, നബിയേ സുറാഖത്ത് വീണ്ടും വന്നിരിക്കുന്നു, ഒന്നുകൂടി ഭൂമിയോട് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഭൂമിയോട് പറയുന്നു, ഭൂമിയെ പിടിച്ചോ, യാ അർളു
ഭൂമി സുറാഖത്തിനെ വന്ന് ശക്തിയായി തന്നെ പിടിച്ചു. സുറാഖത്തിന്റെ കടുത്തു, ഒട്ടകത്തിന്റെ കുതിരയുടെ കടുത്തു വരെ ഭൂമിയിലേക്ക് താണുപോയി. അപ്പോഴും വിളിക്കുന്നു, അല്ലമാൻ മുഹമ്മദേ രക്ഷപ്പെടുത്തണേ, ഇനി എന്തായാലും ഞാൻ വരൂല. രണ്ടാമതും തങ്ങള് മാപ്പ് കൊടുത്തു. അങ്ങനെ കൊല്ലാൻ വന്ന ശത്രുവിന് പോലും മാപ്പ് കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾ അനുയായികളാണ് നമ്മൾ. അപ്പോൾ എന്ത് വേണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅഫു അമ്മൻ ളലമനി, ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, നാല് അഖ്താബുകളിൽ പെട്ട മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹ്മാദുൽ കബീർ എന്ന് ചൊന്നോവർ. ആറുമാസം ഗർഭിണിയായപ്പോ ഉമ്മ വയറ്റത്തുള്ള കുട്ടിയോട് ചോദിക്കുന്നു, മകനാണോ മകളാണോ? ആ കുട്ടി വയറ്റെന്ന് പറയുന്നു, മകൻ അഹ്മദുൽ കബീറാണ്. ഇത് കേൾക്കുമ്പോ ചിരിക്കണ്ട വഹാബികളെ, ഖുർആനിൽ അതിന് തെളിവുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഗർഭത്തിൽ സംസാരിച്ചിട്ടുണ്ട്, കുട്ടിയായപ്പോ സംസാരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ചെറിയ കുഞ്ഞുമക്കൾ മുലകടിക്കുന്ന ഉമ്മാക്ക് കുഞ്ഞുമക്കൾ ഉമ്മാന്റെ കയ്യിൽ നിന്ന് മുലവിട്ട് സംസാരിച്ച ചരിത്രമുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹു കുട്ടിയുടെ വയറ്റത്തെ കൈവച്ച് ചോദിക്കുന്നു, നിന്റെ വാപ്പയാരാണ്? ആ ചോരക്കിടാവ് പറയുന്നു, എന്റെ വാപ്പ നിങ്ങളല്ല, ഈ കുന്നിന്റെ അപ്പുറത്തുള്ള ആട്ടിടയനാണ്. ചെറിയ മക്കൾ സംസാരിച്ചത് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, ചരിത്രത്തിലുണ്ട്. ആ നിലക്ക് അമ്പിയാക്കൾക്ക് സംഭവിച്ചത് ഔലിയാക്കൾക്കും സംഭവിച്ച അത് ഇസ്ലാമിനെതിരല്ല. അതാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്, അങ്ങനെയാണ്, കറാമത്താണ്, ഔലിയാക്കൾക്കുള്ള കറാമത്താണത്. ആ ആറുമാസമായപ്പോ തന്നെ ഈ വയറ്റിനകത്ത് ഈ കുഞ്ഞ് സംസാരിക്കുന്നു, ഇത് മകൻ അഹ്മദുൽ കബീറാണ്. സുബ്ഹാനല്ലാഹ്, ആ നിലക്ക് ലോകത്തറിയപ്പെട്ട വലിയാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങള്. മഹാനവറുകളെ, ഒരാള് വല്ലാതെ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു, ഒരു കത്തെഴുതി. മഹാനവറുകളെ വല്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ടൊരു കത്തെഴുതി. ആ കത്ത് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കയ്യിൽ കിട്ടി. ആ കത്ത് പൊളിച്ചു, കത്ത് മുഴുവനും വായിച്ചു. കത്ത് വായിച്ച് മഹാനവറകൾ അങ്ങ് ചിരിച്ചുപോയി. ആ കത്തിന് മറുപടിയായി പിന്നൊരു കത്ത് എഴുതി. എന്താ മറുപടി കത്ത് എഴുതിയത്? ആ മറുപടി കത്തിൽ എഴുതുന്നു, നിങ്ങളെ കത്തെനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കത്ത് വായിച്ചപ്പോൾ ഞാൻ ഇത്രയും മോശപ്പെട്ടവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ മറുപടിയാണ്, വല്ലാതെ ചീത്ത പറഞ്ഞുകൊണ്ടൊരു കത്ത് എഴുതിയപ്പോ ആ കത്ത് വായിച്ചിട്ട് മറുപടി ചെയ്തു, നിങ്ങളെ കത്ത് എനിക്ക് കിട്ടി, ഞാൻ വായിച്ചു, ഞാൻ ഇത്രയും മോശപ്പെട്ടവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. എന്തൊരു നല്ല മറുപടിയാണ്! ഈ മറുപടി കത്തങ്ങ് കിട്ടിയപ്പോ ആ മനുഷ്യൻ ചിന്തിച്ചു പോയി, അല്ലോ, ഇത്രയും നല്ല മനുഷ്യനെയാണോ ഞാൻ ചീത്ത പറഞ്ഞത്? ആ മനുഷ്യൻ കാൽക്കൽ വന്ന് വീണുകൊണ്ട് പറയുന്നു, മാപ്പാക്കണേ, തങ്ങളെ തെറ്റുപറ്റിപ്പോയി. ഇതാണ് മഹാന്മാരുടെ സ്വഭാവം, അവരുടെ ശൈലി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅഫു അമ്മൻ ളലമനീ, എന്റെ റബ്ബ് എന്നോട് നടത്തിയ വസിയത്താണ്, ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് ചെയ്തു കൊടുക്കുക. വഅയകൂന സുംതീ ഫിക്റാ വനുതുകി ദിക്റാ വനദരി ഇബ്റാ വഅയകൂന സുംതീ ഫിക്റാ, എൻ്റെ മൗനം ചിന്തയാകണം,
നമ്മളെ മിണ്ടാതിരിക്കുമ്പോ ചിന്തിക്കണം, നമ്മൾ എത്ര സമയം മിണ്ടാതിരിക്കുന്നുണ്ട്? വീട്ടിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നു, പലപ്പോഴും മിണ്ടാതിരിക്കുന്നപ്പോ ചിന്തിക്കണം, അല്ലാ ഞാൻ എത്ര ഭാഗ്യവാനാണ്, എനിക്കെന്തെല്ലാം നീ തന്നിട്ടുണ്ട്. എനിക്ക് നല്ല വീട് തന്നു, എനിക്ക് മക്കളെ തന്നു, എനിക്ക് നല്ല ജോലി തന്നു, എനിക്ക് നല്ല കച്ചവടം തന്നു, എനിക്ക് നല്ല വാഹനം തന്നു, ഭാര്യ മക്കളെ തന്നു, മുഴുവനും നീ തന്നു. ഇതൊന്നും ഇല്ലാത്തവരെത്രയുണ്ട്? സ്വന്തം വീടില്ലാത്തവരെത്രയുണ്ട്? സ്വന്തം ജോലിയില്ലാത്തവരെത്രയുണ്ട്? ഒന്നും കഴിയാതെ വിഷമിക്കുന്നവരെത്രയുണ്ട്? ക്യാൻസർ രോഗികൾ എത്രയുണ്ട്? കണ്ണിന് കാഴ്ചയില്ലാത്തവരെത്രയുണ്ട്? കാതിന് കേൾവിയില്ലാത്തവർ എത്രയുണ്ട്? ഇങ്ങനെ ധാരാളം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരെത്രയാണ്? ഇവരെല്ലാവരിൽ നിന്നും എനിക്ക് വലിയ ആരോഗ്യം തന്ന അല്ലാ. നമ്മുടെ മൗനം, ആ മൗനം ചിന്തയാകണം, നമ്മുടെ മൗനം ചിന്തയാകണം. മിണ്ടാതിരിക്കുമ്പോ നമ്മൾ ധാരാളം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്തകളിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. അങ്ങനെയാണ് ഔലിയാക്കൾ എന്ത് കണ്ടാലും അതിലൂടെ അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നു. ഇത് മുഴുവനും സൃഷ്ടിച്ച റബ്ബിലേക്ക് അവർ എത്തിച്ചേരുന്നു. അങ്ങനെ നമ്മുടെ ചിന്തകൾ മുഴുവനും, ആ ചിന്തകൾ മുഴുവനും അത് നല്ല പാഠങ്ങളാക്കി, നമ്മുടെ മൗനം മുഴുവനും ചിന്തകളാക്കി മാറ്റി അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും, ആ ഓരോ വാക്കുകളും നല്ല ദിക്റാകണം, ജനങ്ങൾക്ക് ഉപകാരമുള്ള വാക്കുകളാകണം. ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു വാക്കുപോലും നമ്മുടെ നാവിൽ നിന്ന് വന്നുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ആ മുസ്ലിമായ മനുഷ്യന്റെ നാവിൽ നിന്ന് ജനങ്ങൾ മുഴുവനും രക്ഷപ്പെട്ടിരിക്കുന്നു. മൻ സലിമ അന്നാസു, എല്ലാ ജനങ്ങളും അവന്റെ നാവിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ഒരു മനുഷ്യനിക്കും എതിരഭിപ്രായമില്ല, ഒരാൾക്കും അവന്റെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പുറത്തുള്ളവനോ അയൽവാസിക്കോ ഇപ്പുറത്തുള്ളവനോ കൂടെയുള്ളവനോ ഒരാൾക്കും അവന്റെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെയുള്ളവനാണ് മുസ്ലിം. കേട്ടോ, നിന്റെ നാവ് കൊണ്ട് നിന്റെ ഭാര്യക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിന്റെ നാവ് കൊണ്ട് നിന്റെ ഭർത്താവിന് ശല്യമുണ്ടോ? നിന്റെ നാവ് കൊണ്ട് നിന്റെ മക്കൾക്ക് ശല്യമുണ്ടോ? നിന്റെ നാവ് കൊണ്ട് നിന്റെ കുടുംബത്തിന് ശല്യമുണ്ടോ? നിന്റെ നാവ് കൊണ്ട് നിന്റെ അയൽവാസിക്ക് ശല്യമുണ്ടോ? നിന്റെ നാവ് കൊണ്ട് നിന്റെ അപ്പുറത്തുള്ളവനും ഇപ്പുറത്തുള്ളവനും ശല്യമുണ്ടോ? നീ യഥാർത്ഥ മുസ്ലിമായിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമിന്റെ നാവ് കൊണ്ട് മറ്റൊരാൾക്കും ശല്യമുണ്ടാകാൻ പാടില്ല, ഒരു ബുദ്ധിമുട്ടും നേരിടാൻ പാടില്ല. ആ നിലക്ക് നീതിയുടെ വാചകങ്ങളായിരിക്കണം, ആ നിലക്ക് നല്ല വാക്കുകളാകണം നിന്റെ നാവ് ിൽ വരേണ്ടത്. നല്ല സംസാരങ്ങളായിരിക്കണം, കളവ് പറയാൻ പാടില്ല. കളവ് നിന്റെ നാവ് കൊണ്ട് വന്നു പോകരുത്, ഗീബത്ത് പറഞ്ഞു പോകരുത്, നമീമത്ത് പറഞ്ഞു പോകരുത്, ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും ചീത്ത പറയാൻ പാടില്ല, ഒരു സാധാരണക്കാരനെ പോലും ചീത്ത പറയാൻ പാടില്ല, ഒരു ആലിമിനെ പോലും പറയാൻ പാടില്ല. ഒരു തങ്ങളെയോ ആലിമീങ്ങളെ പോകട്ടെ, ഒന്നുമല്ലാത്ത സാധാരണ മനുഷ്യനെ പോലും ചീത്ത പറയാനോ ഗീബത്ത് പറയാനോ നിനക്ക് ഇസ്ലാമില്ല, അവകാശമില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നിന്റെ നാവ് കൊണ്ട് എല്ലാവർക്കും ഉപകാരമുള്ള നല്ല വാക്കുകളാണ് നിന്റെ നാവിൽ വരേണ്ടതെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതല്ലേ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയം.
അതല്ലേ നമ്മുടെ മഹാന്മാരെ പഠിപ്പിച്ച ആശയം, അതല്ലേ നമ്മുടെ അലിമിങ്ങിൽ പഠിപ്പിച്ച ആശയം. ഏതൊരു മനുഷ്യനെയും നിന്റെ നാവ് കൊണ്ട് ചീത്ത പറയാൻ പാടില്ല. ഒരു തെറ്റ് ചെയ്തവനെയും നീ ഹൈബത്ത് പറയാൻ പാടില്ല. ഒരാളെയും നിന്റെ നാവ് കൊണ്ട് നീ നിസാരപ്പെടുത്താൻ പാടില്ല. നീ ആരെയാണോ നിസാരപ്പെടുത്തുന്നത്, അങ്ങനെ നിസാരപ്പെടുത്തിയാൽ അവനല്ല നിസാരനാകുന്നത്, നീയാണ് നിസാരനാകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുകയാണ്. ലാ തസ്ഹർ ഖൗമുൻ ഖൗമിൻ അസാ അയ്യകൂന ഖൈറൻ മിൻകും. നിങ്ങൾ ഒരു സമൂഹത്തെയും പരിഹസിക്കാൻ പാടില്ല. നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത് അവർ നിങ്ങളെക്കാൾ ഉത്തമന്മാരാകാം. അത് നിന്റെ നാവ് കൊണ്ട് മാത്രമല്ല, നിന്റെ സംസാരത്തിൽ മാത്രമല്ല. പ്രിയപ്പെട്ട ചെറുപ്പക്കാര് മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം, യുവതികളും മനസ്സിലാക്കണം. ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന, വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, നമ്മുടെ വിരലുകൾ, ആ വിരൽ തുമ്പുകളെ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ മെസ്സേജുകളും, നമ്മൾ അതാ പോസ്റ്റ് ചെയ്യുന്ന ഓരോ മെസ്സേജുകളും, ഓരോ ഫോട്ടോസും, ഓരോ ചിന്തകളും, ഓരോ വാക്കുകളും അതിൽ പോസ്റ്റ് ചെയ്യുന്നത് മുഴുവനും നമ്മുടെ കൈകളെയും റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കണം. ഏതോ ഫേസ്ബുക്കിൽ വന്ന കാര്യം, വാട്സപ്പിൽ വന്ന കാര്യം, അതിൻ്റെ സത്യം എന്താണ്, ആര് പറഞ്ഞതാണ്, അതിൻ്റെ സാധുത എന്താണ്, ആരാണത് പറഞ്ഞത്, അത് നേരാണോ കളവാണോ ഒന്നും അറിയാതെ നിനക്ക് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുന്നത് പോലും കടുത്ത ഹറാമ് കേട്ടോ. ഇനി ഉള്ളതാണെങ്കിൽ പോലും നീ ഷെയർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്, അതും ഒരു ഗീബത്താണ് കേട്ടോ. ആവശ്യമില്ലാത്ത ഒന്നും നിന്റെ കൈകൊണ്ട് നീ ഞെക്കിപ്പിടിക്കാനോ, നീ അത് ആ ടൈപ്പ് ചെയ്യാനോ, അത് മെസ്സേജ് അയക്കാനോ പാടില്ല. അതുകൊണ്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണ്, അതുകൊണ്ടുണ്ടാക്കുന്ന സമാധാനക്കേട് എത്രയാണ്, അതുകൊണ്ടുണ്ടാക്കുന്ന ഗലാട്ടകൾ എത്രയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ചെയ്തത് ഷെയർ ചെയ്യാനോ അത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാനോ പാടില്ല കേട്ടോ. നന്മയുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യാവൂ, നല്ലത് മാത്രമേ നിങ്ങൾ പ്രചരിപ്പിക്കാവൂ. ഒരു പണ്ഡിതനെ കുറിച്ചോ, ഒരു ആലിമിനെ കുറിച്ചോ, ഒരു തങ്ങളെ കുറിച്ചോ, അത് നമ്മുടെ സംഘടനയിൽപ്പെട്ടവരാകട്ടെ, മറ്റൊരു സംഘടനയിൽപ്പെട്ടവരാകട്ടെ, ഏത് സംഘടനയിൽപ്പെട്ടവരായാലും ഒരാളെ ഹീബത്ത് പറയാനോ, ചീത്ത പറയാനോ, അത് മെസ്സേജ് അയക്കാനോ, അത് ഷെയർ ചെയ്യാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മുടെ സംസാരങ്ങൾ മുഴുവനും, നമ്മുടെ വാക്കുകൾ മുഴുവനും, നമ്മുടെ ഫേസ്ബുക്കിലുള്ള നമ്മുടെ എല്ലാ ഫോട്ടോസുകളും എല്ലാ മെസ്സേജുകളും ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിലാകണം കേട്ടോ, അല്ല പൊരുത്തപ്പെട്ട രൂപത്തിലാകണം കേട്ടോ, മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന രൂപത്തിലാകാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. നല്ല കാര്യങ്ങൾ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലത് മാത്രമേ പ്രചരിപ്പിക്കുക, നല്ലതിന് വേണ്ടി ജീവിക്കുക, അതാണ് നമ്മുടെ പ്രവർത്തനം. നമ്മുടെ നോട്ടങ്ങൾ മുഴുവനും പാഠമുള്ളതാകണം, നമ്മുടെ നോട്ടങ്ങൾ മുഴുവനും പാഠമുള്ളതാകണം. നമ്മൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ആ കണ്ടതിൽ നിന്ന് മുഴുവനും പാഠം പഠിക്കുന്നവരാകണം. നിങ്ങൾ നോക്ക്, നമ്മൾ എത്ര ജീവികളെ കാണുന്നു. കോഴിയെ കാണാറില്ലേ, ആ കോഴി അതിരാവിലെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കുന്നു. മാടപ്രാവുകൾ അതിരാവിലെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കുന്നു. ആ കോഴിയുടെ ശബ്ദം അത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റു ചൊല്ലുകയാ. മാടപ്രാവിന്റെ ശബ്ദം
ആ അതിരാവിലെ എഴുന്നേറ്റ് മാടപ്രാവുകളും കോടികളും ശബ്ദിക്കുന്നത് സൃഷ്ടിച്ച പരിപാലകനായ റബ്ബിനെ ഓർത്തുകൊണ്ട് ആ ജീവികൾ പോലും ദിക്റു ചൊല്ലുന്നു. ഓ ചെറുപ്പക്കാരാ, സുബഹിന്റെ ബാങ്ക് കേട്ടിട്ടും എന്നിട്ടോ നേരം വെളുത്തിട്ടും അതാ ഫജ്ർ സാദിഖ് മുഴുവനും വെളിവായിട്ടും നല്ല വെളിച്ചം പോലും പുറത്തു വന്നിട്ടും പാടയിൽ നിന്ന് ഉണരാത്ത ചെറുപ്പക്കാരാ, ആ കോഴിയുടെ അത്ര നന്ദി പോലും റബ്ബിന് ചെയ്യാൻ നിനക്ക് സാധിച്ചില്ലല്ലോ. ആ കോഴിയുടെ അത്ര നന്ദി കാണിക്കാൻ പോലും എനിക്കും നിങ്ങൾക്കും സാധിച്ചില്ലല്ലോ. കോഴിയെ കണ്ട് പാഠം പഠിക്കണം കേട്ടോ, മാടപ്രാവിൽ നിന്ന് പാഠം പഠിക്കണം. കാരണം അവകൾ മുഴുവനും അതാ നമ്മൾ ഉണരുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് റബ്ബിന് ദിക്ര ചൊല്ലിപ്പോയി, തസ്ബീഹ് ചൊല്ലിപ്പോയില്ലേ. മഹാന്മാര് പറയുന്നതാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഴുവനും പറയുന്നു, ഞാനെന്ത് നന്ദിയുള്ള അടിമയാണ്, മാടപ്രാവിന്റെ എത്ര നന്ദി പോലും എനിക്കില്ലല്ലോ. ഞാനിങ്ങനെ സുബഹി നേരത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നു, മാടപ്രാവിന്റെ ശബ്ദം കേൾക്കുന്നു, കോഴിയുടെ ശബ്ദം കേൾക്കുന്നു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവകളെ മുഴുവനും എഴുന്നേറ്റ് റബ്ബിന് ദിക്ര ചൊല്ലിപ്പോയി, തസ്ബീഹ് ചൊല്ലിപ്പോയില്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅയ്യകൂന സുംതി ഫിഖറ വനുതഖി ദിക്റ വനറി ഇബറ, എൻ്റെ നോട്ടം മുഴുവനും പാഠമുള്ളതാകണം കേട്ടോ. കോഴിയെ കാണുന്നില്ലേ, ആ കോഴിയെ എല്ലാവരും സ്നേഹിക്കുന്നു. ആടിനെ കാണുന്നില്ലേ, അതിനെ നമ്മൾ സ്നേഹിക്കുന്നു. പശുക്കളെ കാണുന്നില്ലേ, നമ്മൾ അതിനെ സ്നേഹിക്കുന്നു. എന്താ കാരണം? അവകളെ പോറ്റുന്നു, അവകളെ പാല് കറന്നെടുക്കുന്നു, അവകളെ മാംസം ഭക്ഷിക്കുന്നു. അങ്ങനെ അതിനോട് നമ്മൾ സ്നേഹമാണ്. നമ്മളതിനെ വീട്ടിൽ വെച്ച് വളർത്തുന്നു. കാരണം എന്താ? അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാണ്. അതേ സ്ഥാനത്ത് പാമ്പിനെ കണ്ടിട്ടില്ലേ, തേള് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള പാമ്പുകളും തേളുകളും അവകളെ കണ്ടാൽ ജനങ്ങൾ അതിനെ തച്ചു കൊല്ലുകയാണ്. എന്താ കാരണം? അവകൾ ജനങ്ങൾക്ക് ശല്യം ചെയ്യുന്ന ജീവിയാണ്, ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ജീവിയാണ്. അതേ സ്ഥാനത്തപ്പുറത്തുള്ള കോഴിയും ആടും പശുക്കളെല്ലാം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാണ്. അവകളെ ജനങ്ങൾ സ്നേഹിക്കുന്നില്ലേ? നമ്മൾ ഏത് വകുപ്പിലാ പെടേണ്ടത്? ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാണോ പെടേണ്ടത്? ജനങ്ങൾ വെറുക്കുന്ന സ്വഭാവത്തിലും രൂപത്തിലാണോ നമ്മൾ വേണ്ടത്? നോക്കൂ, നിങ്ങൾ ഓരോന്നിനെയും കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കണം. നമ്മുടെ നോട്ടം മുഴുവനും പാഠമുള്ളതാകണം. ആ നോട്ടത്തിൽ നമ്മുടെ പാഠം പഠിക്കണം, നമ്മൾ പാഠമുള്ളവരാകണം. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് മലമുകളിലൂടെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് നടത്തമുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, മുഹിയുദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്, അവർ അള്ളാഹുവിന്റെ അജായിബുകളെ ചിന്തിച്ച് ഇങ്ങനെ നടക്കുന്നു. അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ടുള്ള നടത്തമാണ്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മലമുകളിൽ നടക്കുമ്പോ ഒരാള് കടന്നു കാണുന്നു. ആ കടക്കുന്ന മനുഷ്യനിക്ക് രണ്ട് കൈകളില്ല, രണ്ട് കാലുകളില്ല. ആ മനുഷ്യന്റെ ശരീരം മുഴുവനും ഇങ്ങനെ കടന്നല് കുത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടൽ എന്ന് പറയുന്ന ആ സാധനം, ആ കടന്നല് ഈ മനുഷ്യനിങ്ങനെ കുത്തുന്നുണ്ട്. രണ്ട് കൈകളും കാലുകളും ആ മനുഷ്യനിക്കില്ല. പക്ഷേ ആ മനുഷ്യൻ പറയുന്നു, അള്ളാഹുവിന്റെ സൃഷ്ടികളെ, അള്ളാഹുവിന്റെ അടിമകളെ, ധാരാളം അടിമകളെ വലിയ പരീക്ഷണങ്ങൾ കൊടുത്ത് അവരെ പരീക്ഷിക്കുമ്പോൾ
അതിൽ നിന്നെല്ലാം നല്ല ആഫിയത്ത് നൽകിയ അല്ലാഹ് നിനക്കാണ് സർവസ്തുതികളും. എന്താ പറയുന്നത്? എത്രയോ ജനങ്ങൾക്ക് വലിയ പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് ആ ജനങ്ങളെ മുഴുവനും പരീക്ഷിക്കുമ്പോ ഒരു പരീക്ഷണവും തരാതെ നല്ല ആരോഗ്യം തന്ന അല്ലാഹ് നിനക്കാണ് സർവസ്തുതികളും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ അദ്ദേഹം ഹംദ് ചൊല്ലുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹുവിനെ ചോദിച്ചു, അയ്യു ശൈഇൻ ആഫാകല്ലാഹ്, നിങ്ങൾക്ക് എന്ത് ആഫിയത്താ ഉള്ളത്? രണ്ട് കാലും ഇല്ല, രണ്ട് കൈകളും ഇല്ല, കടന്നൽ ഇങ്ങനെ നിങ്ങളെ കുത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്ത് ആഫിയത്താ ഉള്ളത്? ഇതങ്ങ് ചോദിച്ചപ്പോൾ ആ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, ഇലൈക അന്നീ യാ ബത്താൽ, വിവരമില്ലാത്ത മനുഷ്യ അകന്നു പോടാ, നിങ്ങൾക്ക് എന്തറിയാം, എനിക്ക് അല്ലാഹു തആല നല്ല നാവ് തന്നില്ലേ, ലിസാനൈ യദുക്കുറുഹു വ ഖൽബൈ യഅരിഫുഹു, അല്ലാഹുവിനെ അറിയാനുള്ള മനസ്സ് തന്നു, അല്ലാഹുവിനെ ദിക്ര ചൊല്ലാനുള്ള നാവ് തന്നില്ലേ. എത്രയെത്ര മനുഷ്യന്മാരുണ്ട്, രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല ആഫിയത്തുണ്ട്, കാഴ്ചയുണ്ട്, അവര് നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, എല്ലാം ചെയ്യുന്നു, നല്ല സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അത് മുഴുവനും കൊടുത്ത അല്ലാഹുവിനെ അറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ റബ്ബിനിക്ക് ദിക്റുവല്ല, റബ്ബിനെ അറിയാൻ അവർക്ക് സമയമില്ല. ഇതൊന്നും തന്നില്ലെങ്കിലും ആ റബ്ബിനെ അറിയാനുള്ള മനസ്സെനിക്ക് തന്നില്ല, അല്ലാഹുവിനെ ഓർക്കാനുള്ള ദിക്റു ചൊല്ലാനുള്ള നാവെനിക്ക് തന്നില്ല, അവൻ അറിയാനുള്ള മനസ്സെനിക്ക് തന്നില്ലേ. ഇതിനേക്കാൾ വലിയ നിഅമത്തേതാ? നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഓരോന്നിനെ കാണുമ്പോഴും പാഠം പഠിക്കുന്നവരാകണം. അല്ലാഹുവിന്റെ അത്ഭുതങ്ങളെ കാണുമ്പോ പാഠം പഠിക്കണം, ജീവികളെ കണ്ട് പാഠം പഠിക്കണം. ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു, ആ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഇങ്ങനെ, മിസ്രുകാരനാണ്, നൈൽ നദിയുള്ളത് അവിടെയാണല്ലോ. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ വല്ലാത്തൊരു ബേജാറാണ്, വല്ലാത്തൊരു വെപ്രാളമാണ്, വീട്ടിലിരിക്കാൻ മനസ്സ് വരുന്നില്ല, സമാധാനം വരുന്നില്ല. അവസാനം ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഒരു തേള്, നമ്മളെ നാട്ടിൽ കൊമ്പച്ചേൾ എന്ന് പറയുന്ന തേള്, ആ തേളിങ്ങനെ ഓടിപ്പോകുന്നു. ആ തേളിനെ കണ്ടപ്പോഴും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചിന്തിക്കുന്നത് ഇന്ന് പാഠമാണ്. ആ തേളിങ്ങനെ ഓടിപ്പോകുമ്പോ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ആ തേള് എവിടേക്കാ പോകുന്നത് എന്ന് നോക്കി, അതിന്റെ പിന്നാലെങ്ങ് പോയി. അത് പോയി പോയി പോയിട്ട് നൈൽ നദിയുടെ കരയിലെത്തി. ആ നൈൽ നദിയുടെ കരയിലെത്തിയപ്പോ ആ നൈൽ നദിയുടെ കരയിലുണ്ടൊരു തവള. ആ തവള അവിടെ നിന്നിരിക്കുന്നു. ആ തവളയുടെ മേലെ ഈ തേളങ്ങ് കയറി നിന്നു. ആ തവള വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നൈൽ നദിയിലേക്ക് അക്കരക്ക് ഓടുകയാണ്. അതിന്റെ മേലെ തേളുമുണ്ട്. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്ന എന്തോ ഒരു അത്ഭുതമുണ്ട്. ഉടനെ ഒരു ബോട്ട് എടുത്തു. ആ ബോട്ടിലൂടെ അക്കരയിലേക്ക് അതിന്റെ പിന്നാലെ പോവുകയാണ്. അക്കരെ കടന്നെത്തിയപ്പോ ആ തവളയുടെ മേലെ, തവളയുടെ മുകളിൽ നിന്ന് ആ തേളങ്ങ് താഴോട്ട് ഇറങ്ങുന്നു. വീണ്ടും അത് ഓടുകയാണ്. ആ തേളിന്റെ പിന്നാലെ ദുന്നൂനുൽ മിസ്രി തങ്ങൾ ഓടുന്നു. നേരെ ചെന്ന് ഒരു ചെറിയ ഒരു മരത്തിന്റെ മരച്ചുവട്ടിൽ, മരത്തിന്റെ അടിയിൽ ഒരാള് നല്ല സുഖനിദ്രയിലാണ്, നല്ല ഉറക്കത്തിലാണ്. ആ ഉറങ്ങുന്ന മനുഷ്യന്റെ സമീപത്തേക്ക് ഒരു പാമ്പ്, നല്ല വിഷമുള്ള പാമ്പ്, ആ പാമ്പ് മനുഷ്യനെ കൊത്താൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു.
ഈ തേൾ ഓടി ചെന്നുകൊണ്ട് ആ പാമ്പിനെ ഒന്ന് കുത്തുന്നു, പാമ്പ് തേളിനെയും കുത്തുന്നു, രണ്ടും പെടഞ്ഞങ്ങ് ചത്തുപോയി. ഉറങ്ങുന്ന മനുഷ്യൻ രക്ഷപ്പെട്ടില്ലേ? ഉറങ്ങുന്ന മനുഷ്യനിക്കൊരു വിവരവും അറിയില്ല. അല്ലാഹുവിന്റെ അത്ഭുതത്തെ കുറിച്ച് അവിടെ മനസ്സിലാക്കി. അതാ ഒരു മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുന്ന കാവലാണത്. എവിടെയുള്ള മനുഷ്യനിക്ക് അല്ലാഹു തആല എങ്ങനെയും കാവല് കൊടുക്കുന്നു. ഏത് തേളിനെയും എവിടെയും എത്തിക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു തആല. ആ റബ്ബിന്റെ കഴിവിനെ കുറിച്ചും അവന്റെ കാവലിനെ കുറിച്ചും അല്ലാഹുവിന്റെ ഔലിയാക്കൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ നോട്ടങ്ങൾ മുഴുവനും പാഠമുള്ളതാകണം. ഇതൊക്കെ ചിന്തിച്ച് അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിക്കലാണ് നമ്മുടെ ജീവിതം. ആ ജീവിതം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജീവിതമാകണം. അതാണ് നമ്മുടെ ദീൻ പരിശുദ്ധ ഇസ്ലാം. അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. അല്ലാഹു നമുക്കതിന് തൗഫീക് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇതിന് വേണ്ടിയാണ് നമ്മുടെ സംഘടനകൾ. ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമാണ്. മാതാപിതാക്കളെ പോലും വാള് കാണിച്ച് പേടിപ്പിക്കുന്ന മക്കൾ. സുബ്ഹാനല്ലാഹ്, ഇത്തരം തിന്മകൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസിനകത്ത് ഏറ്റവും കൂടുതൽ തിന്മകൾ വർദ്ധിച്ചു വരുമ്പോ അവിടെയെല്ലാം നന്മ പറയാനും നന്മയിലേക്ക് ക്ഷണിക്കാനും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എസ് എസ് എഫിന്റെ മക്കളാണ് കേട്ടോ. ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഒരു പുത്തൻ വാദത്തിലും നമ്മുടെ മക്കൾ പെട്ടുപോകാൻ പാടില്ല. ഒരു ഭീകരവാദ സംഘടനകളിലും പെട്ടുപോകാൻ പാടില്ല. ഒരു ഭീകര പ്രവർത്തനങ്ങളിലും അകപ്പെട്ടുപോകാൻ പാടില്ല. ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും പെട്ടുപോകാൻ പാടില്ല. നേരായ സുന്നത്ത് ജമാഅത്തിന്റെ, നേരായ ഇസ്ലാമിന്റെ, നമ്മുടെ മഹാന്മാരായ ഉലമാഇന്റെ പിന്തുണയുള്ള ആ ആലിമീങ്ങളെ പൊരുത്തത്തിലാകണം നമ്മുടെ പ്രവർത്തനം കേട്ടോ. നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട സ്വാബിറും ഇർഷാദും നിങ്ങൾക്കറിയില്ലേ? കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക ഡിവിഷനിൽപ്പെട്ട പള്ളങ്കോട് സെക്ടറിലെയും രണ്ട് പള്ളങ്കോട് സെക്ടറിലെ രണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരാണ് ഇർഷാദും സ്വാബിറെന്ന് പറയുന്ന കൂട്ടുകാർ. ഓ പ്രിയമുള്ളവരെ, ആ രണ്ട് ചെറുപ്പക്കാർ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. അല്ലാഹു അവരുടെ ആഹ്റം സന്തോഷത്തിലാകട്ടെ. നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മനസ്സിലാകണം, വെറും 20 വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ 20 വയസ്സിലങ്ങ് മരിക്കുന്ന സമയത്ത് അവര് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ എത്രയാണ്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മൾ മനസ്സിലാക്കണം ഇർഷാദും സ്വാബിറും ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. 20 വയസ്സുള്ള രണ്ട് കൂട്ടുകാരാണ്. അവര് എസ് എസ് എഫിന്റെ പ്രവർത്തകരാണ്. അവരുടെ ജീവിതത്തെ കുറിച്ചും അവരെ നാട്ടിലൊന്ന് ചെന്നു നോക്കിയാൽ അവർക്ക് പറയാനുള്ളത് മുഴുവനും സന്തോഷമാണ്. അവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ല, ആ മുസ്ലിമീങ്ങൾ വരെ പറയുന്നത് തൊപ്പിവെച്ച ഇർഷാദ് ഞങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, ഞങ്ങളെ ഇഷ്ടപ്പെട്ട പ്രവർത്തകനാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പോൾ സഹായം നൽകുന്നവനാണ്. അവിടുത്തെ അങ്ങാടിയിലായ മുഴുവൻ ഹിന്ദുക്കളും എല്ലാ ജനങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത് ഇർഷാദ് ചെറുപ്പക്കാർക്ക് മാതൃകയാണ്, സ്വാബിർ ചെറുപ്പക്കാർക്ക് മാതൃകയാണ്, വിദ്യാർത്ഥികൾക്ക് മാതൃകയാണ്. അത്രയും അച്ചടക്കമുള്ള, അത്രയും സൽസ്വഭാവമുള്ള, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്ന ആ രണ്ട് കൂട്ടുകാര് നമ്മിൽ നിന്ന് വിട പറഞ്ഞ അവസ്ഥ അറിയുമോ? ചെറുപ്പക്കാരെ, ഇർഷാദ് എന്ന് പ്രിയപ്പെട്ട
പ്രവർത്തകൻ. ഹദാ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ സാഹിത്യോത്സവം ഏണിയാടിയിൽ വെച്ച് നടക്കുമ്പോൾ ആ സാഹിത്യോത്സവ പരിപാടിയിലേക്ക് ബദിയടുക്ക ഡിവിഷനിലെ മുഴുവൻ പ്രവർത്തകരെയും ബസ്സിൽ കയറ്റിയിട്ട് രണ്ട് കൂട്ടുകാർ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആ രണ്ട് കൂട്ടുകാർ അതാ ബസ് ഓവർടേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് റബ്ബിന്റെ കഥയാണ്, ആ ബസിന്റെ അടിയിൽപ്പെട്ട് രണ്ടുപേരും മരണപ്പെട്ടു. സ്വാബിർ അവിടെ തന്നെ മരിച്ചുപോയി, ഇർഷാദ് അവിടെ മരിച്ചിട്ടില്ല. ഇർഷാദിന് അവിടെ നിന്ന് കാസർഗോഡ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ അതാ ബദിയടുക്ക ഡിവിഷനിലെ പ്രിയപ്പെട്ട പ്രവർത്തകൻ, അതാ അവിടെ അസ്ലം അടു എന്ന് പറയുന്ന പ്രവർത്തകന്റെ മടിയിലാണ് ഈ സ്വാബിർ കിടക്കുന്നത്. ആ സ്വാബിർ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത്, ആ മരണത്തോട് മല്ലടിക്കുന്ന സമയം ചെറുക്കളവരെ, അതാ അവിടെ നിന്ന് ചെറുക്കളവരെ ഇർഷാദിന് ജീവൻ ഉണ്ടായിരുന്നു, ഹയാത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇർഷാദ് പറഞ്ഞത്, അസ്ലമേ ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല, എന്റെ അസർ നിസ്കാരത്തിന്റെ ഹാലെന്താണ്? മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും ഞാൻ അസർ നിസ്കരിച്ചില്ലല്ലോ എന്ന് വേവലാതിപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു 20 വയസ്സിന്റെ കൂട്ടുകാരൻ, അത് SSF സംഭാവനയാണ്. ആ സമയത്ത് പോലും നിസ്കാരത്തെ കുറിച്ച് ബോധമുണ്ടാകുന്നത് അത് SSF സംഭാവനയാണ് കേട്ടോ. തീർന്നില്ല. ആ കൂട്ടുകാരൻ ചോദിച്ചത്, ഈ അപകടം സംഭവിച്ചതിന്റെ പേരിൽ അസ്ലമേ സാഹിത്യോത്സവം മുടങ്ങിപ്പോകുമോ? ആ മരണവേദനയിൽ മല്ലടിക്കുന്ന സമയത്ത് പോലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളോട് വലിയ ആവേശം കാണിച്ച പ്രിയപ്പെട്ട സ്വാബിറും ഇർഷാദും, അല്ലാഹുവേ അവർക്ക് നീ സ്വർഗം പകരം കൊടുക്കണേ റഹ്മാനേ. ആ രണ്ട് ചെറുപ്പക്കാര് മരണപ്പെട്ടപ്പോൾ വന്യരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിമാനവും ഇന്ത്യൻ മുസൽമാന്റെ ആവേശമായ ശൈഖുന കാന്തവര ഉസ്താദ് വിദേശത്തായിരുന്നു. ആ ഉസ്താദ് ഇർഷാദിന്റെ വാപ്പയോട് ഫോണിൽ വിളിച്ചു പറയുന്നു, വന്യരായ ശൈഖുന പേരോട് ഉസ്താദ് ഇർഷാദിന്റെയും സ്വാബിറിന്റെയും പിതാക്കളുടെ ഫോണിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, മരണം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടതാണ്, മരണം എല്ലാവർക്കും നിർബന്ധമല്ലേ, ചിലപ്പോൾ വേഗം വരും, ചിലപ്പോൾ അത് കുറച്ചും കഴിഞ്ഞിട്ടാവും. ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അല്ലാഹു തആല പറഞ്ഞേക്കുമ്പോ പ്രസവിക്കുമ്പോൾ തന്നെ അവന്റെ മരണത്തിന്റെ ഡേറ്റും നിശ്ചയിച്ചിട്ടാണ് അല്ലാഹു പറഞ്ഞേക്കാറുള്ളത്. അതുകൊണ്ട് മരണത്തിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട, പക്ഷേ നിങ്ങൾ സന്തോഷിച്ചോ. ആ രണ്ട് ചെറുപ്പക്കാരെ ബാപ്പമാർക്ക് വിളിച്ച് വന്യരായ പണ്ഡിതന്മാര് പറഞ്ഞത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇസ്ലാമിക പ്രവർത്തനത്തിനിടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ മരിച്ചുപോയ രണ്ട് കൂട്ടുകാരും നിങ്ങൾക്ക് വലിയ സ്വത്താണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് അവര് വലിയ സ്വത്താണ്, അവര് ശുഹദാക്കളാണ്, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഇതാണ് ഇർഷാദിന്റെയും സ്വാബിറിന്റെയും ഇർഷാദിന്റെയും സ്വാബിറിന്റെയും പിതാക്കളോട് വന്യരായ ഉസ്താദുമാര് വിളിച്ചു പറഞ്ഞത്. എന്താണ് അതിന്റെ കാരണം? ആ മഹാന്മാര് മരിച്ചപ്പോൾ ബാപ്പമാർക്ക് വിളിക്കാനുള്ള കാരണം എന്താണ്? അവര് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായതുകൊണ്ടാണ്, അവര് ദീനീ പ്രവർത്തകരായതുകൊണ്ടാണ്. തീർന്നില്ല. നോക്കൂ, നിങ്ങൾ ആ ഇർഷാദും സ്വാബിറും മരണപ്പെട്ടതിന് ശേഷം അവരുടെ പേരിൽ ബദിയടുക്ക ഡിവിഷൻ കമ്മിറ്റി ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചപ്പോ മുസ്ലിം ജമാഅത്തിന്റെയും SYS SSF ആയിരക്കണക്കിന് പ്രവർത്തകർ ഒരുമിച്ചുകൂടി പള്ളത്തൂരിൽ വെച്ച് ആ വേദിയിൽ മഹാനായ വന്യരായ ഉസ്താദിൽ അസാദിയത് ശൈഖുന താജുശരിയ അലിക്കുഞ്ഞ് ഉസ്താദുണ്ട്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ ഉസ്താദിന്റെ ഇടതും വലതുമായി അതാ ധാരാളം സയ്യിദന്മാരുണ്ട്, ധാരാളം
Tangan Marundi, Avedi Laira Kanakin, Provertagaramil, Bumana Patanamada Tula Mudipul, Seven Nayuna, Venera, Muhammad Asharaf, Adur Tangalavargal, Erunate in the Samsari Kumba Paranu, Oh Priya Pata Provertagare. Hanna Varoda Parana De Ningale Vedi Re Kundunoku Ibadari Kunyustadunde Ipurtu Mahana Panjikil Dangalunde Apurtu Mahana Kanavam Dangalunde Mahana Kalakata Dangalunde Ador Pukuny Dangalunde Angana Idinum and Okumbo Idu was the Sayyidan Mar Idu was the Tangan Marana Avedil Aninaran Nirikunade Tangal Chodicho Itrayum Tangan Mare Vedi Gutan Mangiletra Prayas and Namadari Perivadi, Iriva the Dangamar, Shanikan Angel, Ipra Terekundetra Perivadi, other Sadikun, the Ariamella, Pacha Iriva the Sada to Kalum, in the Ivada Vetavedi, very Michu, the other, yes, of Indivende Provertija, Rendu Kutari Kumendiana, other one the Priam Levere, Idin Indivende Proverti Kumbo, yes, of Indivende Proverti Kumbo, Sunat the Jamat Indivende Proverti Kumbo. Labikum, the eight umbilia seven of honor, eight umbilia pradi velamana, the ulama kaludayum, sada to kaludayum, sanitim gato Hadagain, Delambadil, which Bohumana Pata, Yasasaf in the Samsana, President of Faruk, Nayi, Ustad, Arakamula, State Neda Kalamudwanum, Delambadil Vanu. വലിയ അനുസ്മരണ പരിപാടിയാണ് ഒരു വലിയ അനുസ്മരണ പരിപാടിയാണ് എത്രയാ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ ഒരുമിച്ച് കൂടിയത് സ്വാബിറിന്റെയും നിർഷാദിന്റെയും അനുസ്മരണ പരിപാടിക്ക് വേണ്ടി ജനങ്ങൾ മുഴുവനും വടിയെത്തില്ലേ ഉമ്മമാര് മുഴുവനും അവിടെ ഒഴുകിയെത്തിയില്ലേ എന്താണ് അതിന്റെ കാരണം കേട്ടോ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ യഥാർത്ഥ പരിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് നമ്മൾ സജീവമാകണം കേട്ടോ ഇത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യമാണ് ദീനീ പ്രവർത്തനം ഈ ദീനീ പ്രവർത്തനമാണ് നമുക്ക് ആഖിറത്തിലേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും മരണം നമുക്ക് നിർബന്ധമാണ് ആ മരിക്കുമ്പോൾ ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒരു നാളെ പരലോകത്തേക്കുള്ള സമ്പാദ്യം നമുക്ക് വേണം നോക്കൂ നിങ്ങൾ ആയിരക്കണക്കിന് പ്രവർത്തകർ എത്ര തങ്ങന്മാരാണ് എത്ര സയ്യിദന്മാരാണ് എത്ര ആലിമുകളാണ് ആ മരിച്ച കൂട്ടുകാർക്ക് വേണ്ടി ദിക്ര ചൊല്ലി ദുആ ചെയ്തു ഇന്നിപ്പോ നമ്മൾ ഇവിടെ ഈ എൻ സി റോഡിൽ വെച്ച് നമ്മുടെ നോട്ടീസിൽ തന്നെ സ്വാബിറിന്റെയും ഇർഷാദിന്റെയും മനുസ്മരണം ആരെങ്കിലും സ്വാബിറിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇർഷാദിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും നമ്മൾ നോട്ടീസിൽ അവരെ പേര് വെച്ചുകൊണ്ട് അവർ അനുസ്മരിക്കുന്നു അവരെന്താ ചെയ്ത് അവർ ആലിമീങ്ങളല്ല അവർ സാധാതുക്കളല്ല അവർ വലിയ ദർജയിലെത്തിയവരൊന്നും അല്ല നമ്മുടെ എസ് എസ് എഫിന്റെ രണ്ട് കൂട്ടുകാർ അവർ എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എത്ര ദിക്റാണ് കോടിക്കണക്കിന് ദുർക്കു ദിക്റുകൾ എത്ര ഖത്മുകൾ എത്ര ഖുർആനോത്തുകൾ സുബ്ഹാനല്ലാഹ് ഞാൻ ഓർത്തു പോവുകയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം നടക്കുമ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോ അതിന്റെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത് ഇർഷാദും സ്വാബിറും മരിക്കുന്ന വാർത്ത കേൾക്കുന്നു സുബ്ഹാനല്ലാഹ് നമ്മൾ വല്ലാത്ത വേദനിച്ചുപോയി ശരിക്കും നമ്മൾ ആ സ്വാബിറിനെയും ഇർഷാദിനെയും അങ്ങനെ വല്ല പരിചയമൊന്നുമില്ല ഏതോ വേദികളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട കണ്ട ഒരു ഒരു പരിചയം മാത്രമേ ഉള്ളൂ ശരിക്കും ഹയാത്തിൽ അവരെ മുഖം പോലും കണ്ടത് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ശരിക്കും അവിടുത്തെ അവരുടെ മുഖം പരിചയപ്പെടുന്നത് ആ സ്വാബിറും ഇർഷാദും
മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ ആദ്യം സ്വാബർ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്ന വാർത്തയാണ് കേൾക്കുന്നത്. പ്രവർത്തകരായ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. നമ്മൾ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പോലും നമുക്ക് കഴിയുന്നില്ല. അല്പനേരം കഴിയുമ്പോൾ വീണ്ടും വാർത്ത വരുന്നു, ഇർഷാദും മരണപ്പെട്ടുപോയി. വാക്കുകൾ വരുന്നില്ല, തൊണ്ട ഇടറിപ്പോയി. ഞങ്ങളെ രണ്ട് കൂട്ടുകാരാണ്, എസ് എസ് എഫിന്റെ രണ്ട് പ്രവർത്തകരാണ് ഞങ്ങൾ നിന്ന് വിട പറഞ്ഞത്. ഓടിച്ചാടി നടക്കുന്നത് ഇനി പ്രവർത്തകരാണ്, അവര് ശുഹദാക്കളല്ലേ. ഞങ്ങൾക്ക് വല്ലാത്ത കരച്ചിൽ വന്നുപോയി. കാരണം എന്താ, ഞങ്ങളോടൊപ്പം ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകനായി ഞങ്ങളെ കൂടെ സഹകാരിയായി പ്രവർത്തിച്ച ആ രണ്ട് കൂട്ടുകാർ മരിച്ചപ്പോൾ കുടുംബം കരഞ്ഞതിനേക്കാൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എസ് എസ് എഫുകാരാ. ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരാണ് കരഞ്ഞുപോയത്. ഒന്നുകൂടി ബഹുമാനപ്പെട്ട എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി റഷീദ് മാസ്റ്റർ ആ ഇർഷാദിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് മയ്യത്ത് പരിപാലനം കഴിഞ്ഞ് ഇർഷാദിന്റെ വീട്ടിൽ സന്ദർശിക്കാൻ വന്നപ്പോ ആ റഷീദ് മാസ്റ്ററുടെ കൈപിടിച്ചുകൊണ്ട് ഇർഷാദിന്റെ വാപ്പ പറഞ്ഞത്, അല്ലയോ മാസ്റ്റർ അവറുകളെ, ഇനി എസ് എസ് എഫിന് പ്രവർത്തിക്കാൻ എന്റെ ഇർഷാദില്ലല്ലോ, ഇനി എസ് എസ് എഫിന് ഓടാൻ എന്റെ ഇർഷാദില്ലല്ലോ എന്ന് വാപ്പ പറയുമ്പോ ആ വാപ്പയുടെ മനസ്സിൽ എസ് എസ് എഫിനോടും ആ മക്കളോടും ഉള്ള സന്തോഷം എത്രയാണ്. അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ റഹ്മാനേ. നോക്കൂ നിങ്ങൾ ആ അവിടെ എസ് ഈ ഇർഷാദിന്റെയും സാബിറിന്റെയും അനുസ്മരണം നടക്കുന്ന ദിവസം ഡോക്ടർ ഫാറൂഖ് നഈമിയുണ്ട്, സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗം ബഹുമാനപ്പെട്ട മാട്ടൂൽ നിയാവുൽ മുസ്തഫ തങ്ങളുണ്ട്, നൂറുകണക്കിന് പണ്ഡിതന്മാരും മാലിമ്യങ്ങളുമുണ്ട്. അന്നവിടെ എത്രയോ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിട്ട് അവർ മുഴുവനും പറയുന്നത് ഇർഷാദിന്റെയും സാബിറിന്റെയും നന്മകളാണ്. അവർക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. ആ വേദിയിൽ കിടന്നവർ വേദനിച്ചതും അവരാ ഇർഷാദിന്റെയും സാബിറിന്റെയും അവരെ പ്രവർത്തനം കണ്ടവർ ഓർത്തവർ കരഞ്ഞു പോയതാണ്. കാരണം എന്താ, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ മരിച്ചാലും നമുക്ക് ദിക്റ് ചൊല്ലാൻ, നമുക്ക് യാസീൻ ഓതാൻ, നമുക്ക് ഖത്മുൽ ഖുർആൻ ഓതാൻ എത്രയോ പ്രവർത്തകരുണ്ടോ, അത് എസ് എസ് എഫുകാർക്കും എസ് വൈ എസുകാർക്കും നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ബാപ്പമാരോടും പറയുന്നത്, നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഗുണം ലഭിക്കണം. നമുക്കും അതുപോലത്തെ അഭിമാനമുള്ള ദീനീ പ്രവർത്തകരുള്ള മക്കളെ വാപ്പമാരാകണം, ദീനീ പ്രവർത്തകരായ മക്കളെ ഉമ്മമാരാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളെ മക്കളെ നീ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ, എസ് എസ് എഫിന്റെ പ്രവർത്തനത്തിൽ അവരെ സജീവമാക്കണം കേട്ടോ. അവര് തൊപ്പിവെച്ചവരാണ്, അവര് ഖുർആൻ ഓതുന്നവരാണ്, അവര് ദിക്റ് ചൊല്ലുന്നവരാണ്, അവര് സ്വലാത്തിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നവരാണ്, അവര് കേറോം ബോർഡ് ചുട്ടുന്നവരല്ല, അവര് ക്ലബിൽ സംബന്ധിക്കുന്നവരല്ല, അവര് കള്ളുകുടിയന്മാരാകുന്നില്ല, അവര് വ്യഭിചാരികളാകുന്നില്ല, അവരേതെങ്കിലും ഭീകരവാദ സംഘടനയിൽ പോകുന്നവരല്ല, അവരാരെങ്കിലും കൊല്ലണമെന്ന് പറയുന്നവരല്ല, അവരേതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ അകപ്പെടുന്നവരല്ല. അതിൽ നിന്നെല്ലാം മുക്തമായി പ്രവാചകർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ നല്ല അച്ചടക്കമുള്ള സ്നേഹമുള്ള ബോധമുള്ള എല്ലാ നിലക്കും അർപ്പണ ബോധമുള്ള ദീനീ പ്രവർത്തകരാകാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള നല്ല മക്കള് നമുക്കും വേണോ?
നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോയ കബറിൽ വെച്ച് നമ്മെ മറവ് ചെയ്തതിന് ശേഷം എന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ആ ബാപ്പന്റെ കബറിന്റെ സമീപത്ത് വന്ന് ഒരു ഫാത്തിഹ ഓതി, ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതി, ഒരു മഅ്ഫിദത്തൈന ഓതിയിട്ട് അല്ലാഹ് എന്റെ ബാപ്പക്ക് പൊറുത്തു കൊടുക്കണേ, എന്റെ ഉമ്മക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു മകൻ നമുക്ക് വേണോ? നിങ്ങളെ മക്കളെ എസ്എസ്എഫിൽ പറഞ്ഞേച്ചോ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ പറഞ്ഞേച്ചോ, അവര് നല്ല ദീനീ ബോധമുള്ളവരാകും കേട്ടോ. അവർക്ക് ആലിമീങ്ങളെ പിന്തുണയുണ്ട്, സാധാതുക്കളെ നേതൃത്വമുണ്ട്, അവരെ തിരുനോട്ടമുണ്ട്, അവരെ നേതൃത്വത്തിലാണ് ഇവര് വളരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി എന്റെ സർവ രക്ഷിതാക്കളും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം വിട്ട് നമുക്ക് പ്രവർത്തനമില്ല കേട്ടോ. ആ സുന്നത്ത് ജമാഅത്താണ് നമ്മുടെ ആദർശം. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹിക്കണം. ആലിമീങ്ങൾക്കിടയിൽ സംഘടനകൾ ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാകാം, അതിന്റെ പേരിൽ ഒരാലിമീങ്ങളെയും കുറ്റം പറയാൻ പാടില്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാൻ പാടില്ല, ആരെയും നിസാരപ്പെടുത്താൻ പാടില്ല. ഒരാലിമിനെ പോലും, അവര് ഇൽമുള്ളവരാണ്, അവര് തഖ്വയുള്ളവരാണ്, സദാത്തുക്കൾ, അവർ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഗ്രൂപ്പിന്റെ പേരിലോ ഒരാലിമിനെയോ ഒരു പണ്ഡിതനെയോ നിസാരപ്പെടുത്താൻ പാടില്ല. അത് നമ്മുടെ ആദർശമല്ല, അത് ഇസ്ലാമിന്റെ പ്രവർത്തനമല്ല. അതുകൊണ്ട് ആലിമീങ്ങൾക്കിടയിൽ ഒന്നോ രണ്ടോ സംഘടനകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം, മസ്അല തർക്കങ്ങൾ ഉണ്ടാകാം. അങ്ങനെ എത്ര എത്ര ആലിമീങ്ങളുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. മസ്അലയിൽ എത്ര അഭിപ്രായ വ്യത്യാസമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ഹാജത്തുണ്ടായാൽ, ഒരാവശ്യം നേരിട്ടാൽ ഞാൻ ഉടനെ ചൊല്ലും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിലേക്ക്. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാനതാ അവിടുത്തെ പള്ളിയിൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ചുകൊണ്ട് അവരുടെ ഖബറിന്റെ സമീപത്തേക്ക് വന്ന് അവരെയും ഇടയാളനാക്കി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യും. ഇവിടെ കടക്കുന്ന ബഹുമാനപ്പെട്ട ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ആവശ്യം പൂർത്തിയാക്കണേ എന്ന് ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഞാൻ ദുആ ചെയ്യാറുണ്ട്. ആ ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം അതാ വിത്തുറിൽ കുനു തോതണം എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത് വിത്തുറിൽ കുനു തോതണം എന്നാണ്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് സുബ്ഹി നിസ്കാരത്തിൽ കുനു തോതണം എന്നാണ്. മസ്അലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, തല തടവുമ്പോൾ നാലിൽ ഒരു ഭാഗം തടകിൽ നിർബന്ധമാണ് എന്നാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അത്ര നിർബന്ധമില്ല, ഒരു മുടി തടകിയാലും മതി, എത്രയാണ് നിർബന്ധം. മസ്അലയിൽ അഭിപ്രായമാണ്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവരെ ബഹുമാനത്തിന് കുറവില്ല, അവരെ ബഹുമാനത്തിൽ കുറവില്ല, ആദരവിൽ കുറവില്ല, വലിയ ബഹുമാനമാണ് അവർക്കുള്ള. ദശാഭിമാം തങ്ങൾ പറയുന്നു, എനിക്കെന്തെങ്കിലും ഒരു അഭിപ്രായം, എനിക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഞാൻ അബൂ ഹനീഫ തങ്ങളെ മക്ബറയിൽ ചെന്നിട്ടാണ് ദുആർക്കാറുള്ളത്. പക്ഷെ അഭിപ്രായ മസ്അലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തൊരു സ്നേഹമാണ്, എന്തൊരു സൗഹാർദ്ദമാണ്. ഇതേപോലെ തന്നെ ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മസ്അലയിൽ തർക്കങ്ങൾ ഉണ്ടാകാം, സംഘടനകൾ വേറെ വേറെ ഉണ്ടാകാം. പക്ഷെ അതിന്റെ പേരിൽ തമ്മി തല്ലുന്നതോ ചീത്ത പറയുന്നതോ കുറ്റം പറയുന്നതോ പാടില്ല കേട്ടോ. അതൊരു എസ്എസ്എഫുകാർക്ക് പറ്റിയ പ്രവർത്തനമല്ല. നമ്മുടെ ഭാഗത്ത് സ്നേഹവും സമാധാനവും എല്ലാവരെയും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതുമാണ് നമ്മുടെ ആദർശം. അതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിലക്ക് സർവ ആലിമീങ്ങളെയും സ്നേഹിച്ച് ബഹുമാനിച്ച് ഐക്യത്തോടുകൂടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഒരിക്കലും നമുക്ക് ഐക്യമില്ല.
അവരോട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അത് ഇസ്ലാമിന്റെ ആദർശമാണ്, അതാണ് ഇസ്ലാം പഠിപ്പിച്ച ആശയമാണത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് സലാം പറയാൻ പോലും പാടില്ലെന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ പറഞ്ഞിട്ടുള്ളത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബൽ മുസ്തസ്ഫയിൽ പറയുന്നു, ഇത്തിഫാഖി സലഫിൽ ഉമ്മ അലാ ദമ്മിൽ മുബ്തദിആ വഖത്ഇ സ്വഹബതി മഅഹും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുഴുവൻ പണ്ഡിതന്മാരും ഏകകണ്ഠമായി അംഗീകരിച്ച തീരുമാനമാണ്. ഒരാലിമികൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അലാ ദമ്മിൽ മുബ്തദിആ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് എല്ലാ അർത്ഥത്തിലും വിട്ടു നിൽക്കണം. വഖത്ഇ സ്വഹബതി മഅഹും, അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. വമുഹാജറത്തിഹിം, അവരെ ഇറങ്ങിയ സ്ഥലത്ത് പോലും നമ്മൾ അവരെ കൂടെ ഇരിക്കാൻ പാടില്ലെന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ച ആശയമാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഹാഫിൽ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. ഫിഖ്ഹിലും തസവ്വുഫിലും ഒരുപോലെ, അതുപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിലും ഹാഫിൽ എന്ന പദവിയുള്ള മഹാനാണ്. ആ ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയ കറാമത്തിന്റെ ഉടമയാണ്. വെളിച്ചം കെട്ടുപോയപ്പോൾ തന്റെ കൈവിരിൽ പ്രകാശിച്ച കറാമത്തുണ്ടായ മഹാനാണ്. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. എന്താ പറയുന്നത്? പുത്തൻ പാദികളോട് സലാം പറയാനോ സലാം പറഞ്ഞാൽ മടക്കാനോ പാടില്ല, അത് ഹറാമാണെന്നാണ് പഠിപ്പിക്കുന്നത്. അത്രയും നല്ല ഇസ്ലാമിക ചിന്തയും സ്വഭാവവും ആ ദീനി ചിട്ടയും നമുക്കുണ്ടാകണം. അത് നമ്മുടെ ആലിമിങ്ങൾ പഠിപ്പിച്ച് സുന്നത്യമായത്, അതാണ് നമ്മുടെ ആശയം, അതാണ് ഇസ്ലാം. സുന്നത്യമായത്താണ് ഇസ്ലാം. ഇസ്ലാം സുന്നത്യമായത്തല്ലാത്ത മറ്റൊരു ഇസ്ലാം നമുക്കില്ല. ആദർശത്തിൽ ഉറച്ചു നിൽക്കണം ചെറുപ്പക്കാരെ. വിശ്വാസത്തിൽ ഒരു മാറ്റം പോലും ഉണ്ടാകാൻ പാടില്ല. അവരുമായി നമുക്ക് രാജിയില്ല. നമ്മുടെ ആലിമിങ്ങൾ അതിന് വേണ്ടിയല്ലേ ജീവിതം മുഴുവനും പണയം വെച്ചത്. അവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഒരു നിലക്കും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്ത മഹാന്മാരായ നേതൃത്വമാണ്. അവര് പഠിപ്പിച്ച ആദർശമാണ് ഇത്. ഈ സുന്നത്ത് ജമാഅത്ത് ദീന ആരുടെ മുന്നിലും അടിയറ വെക്കേണ്ടതില്ല. ഇന്ത്യ രാജ്യമാണ്, ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ മതവും വിശ്വാസവും പ്രതിക്കുന്നതിനും അത് പറയുന്നതിനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതിന് നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരെ അടിമകളായി ജീവിക്കേണ്ടതുമില്ല. ആ ആദർശം സുന്നത്തു ജമാഅത്ത് തുറന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞില്ലെങ്കിൽ, വിശ്വാസം വഹിച്ചുപോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതി നമ്മൾ തെറ്റിപ്പിരിഞ്ഞു പോകും, നമ്മൾ പരാജയപ്പെടും. മുസ്ലിം ഐക്യം, ചിലരുടെ വാദം മുസ്ലിമിങ്ങൾ ഐക്യപ്പെടണം. ഇങ്ങനെയാണ് മുസ്ലിം ഐക്യം ഉണ്ടാകുന്നത്. എല്ലാവരും ഇവിടെ സുന്നി മുജാഹിദ് അങ്ങനൊന്നും വേണ്ട, മുസ്ലിമിങ്ങൾ നമ്മളെല്ലാവരും ഒന്നാകണം എന്ന് പറയുന്നത് നമ്മളെ സമ്മതിക്കാം. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചിരുന്നാല്? മുജാഹിദ് പറയുന്ന എന്താണ്? മൗലിദ് ഓതുന്ന നമ്മള്, നിസ്കാരശേഷം ദുആ ചെയ്യുന്ന നമ്മള്, സുബഹിൽ ഖുനൂത് ഓതുന്ന നമ്മള്, ഖുതുബിയത്ത് ചൊല്ലുന്ന നമ്മള്, ഇതുപോലെ തന്നെ ദിക്ര ചൊല്ലുന്ന നമ്മള്, നമ്മളെ പറ്റി മുജാഹിദ് പറയുന്നു പച്ച കാഫറാണ്, പച്ച കാഫറാണ്. കാഫറാണെന്ന് മാത്രമല്ല, സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ്, അവരെ കൊല്ലണം. അവരെ വസ്തുവും അവരെ സ്വത്തുക്കളും അവരെ രക്തവും ഹലാലാണ്. ഇത് പഠിപ്പിക്കുന്ന മുജാഹിദിന്റെ കൂടെ നമ്മളിരുന്നാ നമ്മളെ തലയും പോവില്ലേ, നമ്മളെ കൊന്നുകളയൂലേ? മുജാഹിദിന്റെ സൽസബീൽ മാസികയിൽ അവർ എഴുതി വെച്ചതാണ്, യാ ഗൗത്ത് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കുന്ന സുന്നി അവൻ കാഫറാണ്, അവനെ കൊല്ല നിർബന്ധമാണെന്ന് മുജാഹിദിന്റെ മക്കൾക്ക് പഠിപ്പിക്കുമ്പോ അവരെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് മുസ്ലിം ഐക്യമാകുന്നത്? ഞമ്മളെ വിശ്വാസം അവരുടെ വിശ്വാസം ഞമ്മൾ കാഫറാണെന്നാണ്. അതുകൊണ്ടാ ഞമ്മൾ പറഞ്ഞ ആദ്യം ഞമ്മളെ മുസ്ലിമാണെന്ന് അവരെ അംഗീകരിക്കട്ടെ, ഞമ്മൾ മുസ്ലിമാണെന്ന്, സുന്നികൾ മുസ്ലിമാണെന്ന് അവരെ എഴുതി തരട്ടെ, അവരെ അംഗീകരിക്കട്ടെ, അതിനുശേഷം മതി ഐക്യം.
ഇത് മുസ്ലിം ഐക്യമാവുമല്ലോ, സുന്നി മുസ്ലിം കാഫർ ഐക്യമായില്ലേ? അവരെ വിശ്വാസ പ്രകാരം ഞമ്മളെ മുസ്ലിമാണെന്ന് പോലും അംഗീകരിക്കാതെ ഞമ്മളും അവരെ കൂടെ ഇരിക്കണമെന്ന് പറയുന്നത് ഏത് ഇസ്ലാമാ? നോക്കൂ സഹോദരന്മാരെ, സുന്നത്യമാത്ത് അത് സത്യമാണെന്ന് ഇന്ന് ഞമ്മളല്ല പറയുന്നത്, ഈ സലഫിസം ഈ മുജാഹിദിസം അത് ശരിയല്ലെന്ന് പറഞ്ഞ ഞമ്മളല്ല. ഇന്ന് ലോകം മുഴുവനും സമ്മതിച്ചു കഴിഞ്ഞില്ലേ? ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞില്ലേ? ആഗോളതലത്തിൽ ഭീകരവാദം പഠിപ്പിക്കുന്നത് ആരാണ്? ആരാണ് ലോകോളതലത്തിൽ ഭീകരവാദം പഠിപ്പിക്കുന്നത്? സലഫിസം. അതാണ് സർവ ഭീകരവാദത്തിന്റെയും ഉത്ഭവമെന്ന് അടിസ്ഥാനമെന്ന് ലോകത്തിലുള്ള സർവരാഷ്ട്രക്കാരും സമ്മതിച്ചില്ലേ? ഞാൻ അതല്ലേ പറഞ്ഞ, രണ്ടു ദിവസം മുമ്പ് ഇന്നലെയാണ് പത്രങ്ങളിൽ വന്നത്, കണ്ണൂരിൽ നിന്ന് രണ്ടുപേരെ പിടികൂടിയ ഐ എസ് ബന്ധത്തിൽ. ആരായിരുന്നു? കൊടിയ സലഫികളാണ് അവര്, ഐ എസിന്റെ പേരിൽ പിടികൂടിയ ആളുകളാണ്. ഇങ്ങനെ തുടങ്ങി കേരളത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് പിടികൂടിയ മുഴുവൻ ഇത്തരം ഭീകരവാദ ബന്ധങ്ങളുള്ളവർ സലഫി ചിന്താഗതികളാണ്. അതുകൊണ്ടാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്കും പഠിപ്പിച്ചത് സുന്നത്ത് ജമാഅത്താണ് ഹഖായ ദീൻ, അതാണ് പരിശുദ്ധ ഇസ്ലാം. അതിനെതിരായത് ഒരിക്കലും ഇസ്ലാമല്ല. പ്രസംഗിക്കുകയാണ്, മുസ്ലിംകൾ അല്ലാത്തവരോട് ചിരിക്കാൻ പാടില്ല, അവരെ മുഖം നോക്കാൻ പാടില്ല, ഇത് ഇസ്ലാമാണ്. എന്ത് ഇസ്ലാമാണ്? മുസ്ലിം അല്ലാത്തവരോട് മുഖം നോക്കാൻ പാടില്ല, അവരെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല, ഇത് ഇസ്ലാമല്ല. ഇതാണ് അവര് പഠിപ്പിക്കുന്ന ഇസ്ലാം. ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം പ്രചരിച്ചത് എങ്ങനെയാണ്? വാളുകൊണ്ടും കുന്തം കൊണ്ടും ഇവിടെ ബോംബുകൾ കൊണ്ടുമല്ല ഇസ്ലാം പ്രചരിച്ചത്. ഇസ്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കളിലൂടെയാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാനം സ്നേഹവും സമാധാനവും സൗഹാർദ്ദവുമാണ്. ഇസ്ലാം ഇസ്ലാം ആദരവാണ്. ഇസ്ലാം എല്ലാവരെയും ബഹുമാനിക്കലാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ ആദരവാണ്, ബഹുമാനമാണ്. നോക്കൂ നിങ്ങൾ, സ്വഹാബത്ത് എങ്ങനെയാണ് ഇസ്ലാമിനെ പഠിച്ചത്? സ്വഹാബത്ത് പഠിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. തങ്ങളെ കണ്ട് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാം പഠിച്ചത്. ഇതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹാജാ മുഈദുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു, മാനവരകൾ ഇന്ത്യ രാജ്യത്ത് വന്നു. ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത് എങ്ങനെയാണ്? വാളെടുത്തിട്ടോ കുന്തെടുത്തിട്ടോ ഒന്നുമല്ല. ബഹുമാനപ്പെട്ട ഹാജാ മുഈദുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു നല്ലൊരു സാത്വികനായി ആബിദായി അവിടുന്ന് ജീവിച്ചു. ആ ജീവിക്കുമ്പോൾ മഹാനവറുകളെ കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ അവിടുത്തെ സമീപത്തേക്ക് ഒരുമിച്ചു കൂടി. അവിടുന്ന് ഉപയോഗിച്ചിരുന്ന വെള്ളം ഉപയോഗിച്ചിരുന്ന ഒരു കിണറുണ്ട്, കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുമ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത ചില ആളുകൾ പറഞ്ഞു, അന്നത്തെ ഭരണാധികാരികളെ സ്വാധീനിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുത്തെ ഭരണാധികാരികളെ ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ പാടില്ല. മഹാനവറുകൾ ഗലാട്ടക്കും പ്രശ്നത്തിനൊന്നും പോയില്ല, ആയിക്കോട്ടെ ഞാൻ വെള്ളം എടുക്കൂല, പക്ഷേ ഒരു പാത്രം വെള്ളം എടുക്കാൻ എനിക്ക് നിങ്ങൾ സമ്മതം തരണം. ഭരണാധികാരി പറഞ്ഞു, ഒരു പാത്രം വെള്ളമല്ല, നിങ്ങൾ എടുത്തോളൂ, അതിന് ശേഷം എടുക്കാൻ പാടില്ല, ആയിക്കോട്ടെ. ഹാജാ മുഈദുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് ആ കുളത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞു. വർഷങ്ങളായി വറ്റാത്ത കുളമാണത്, എല്ലാവരും ഉപയോഗിക്കുന്ന കുളമാണത്. ആ കുളത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനായ സയ്യിദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട ഹാജാ മുഈദുദ്ദീൻ ചിസ്തി തങ്ങളവറുകൾ
അവിടുത്തെ ഭരണാധികാരിയോട് പറഞ്ഞു, ഇനി ഒരു കോപ്പ വെള്ളം എടുക്കാൻ സമ്മതം തരണം. അങ്ങനെ ഭരണാധികാരി സമ്മതിച്ചു. ആ ഒരു കോപ്പ വെള്ളം അവിടുത്തെ ഹാദിമീങ്ങൾ ആ കുളത്തിൽ നിന്ന് വെള്ളം എടുത്തപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയി. ഇത് കണ്ടപ്പോൾ അവിടെയുള്ള ഭരണാധികാരികളും എതിർക്കുന്ന മുഴുവൻ ആളുകളും മഹാനായ ഹാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളെ കാൽക്കൽ വന്ന് വീണു. മാപ്പാക്കണേ തങ്ങളെ, മാപ്പാക്കണേ തങ്ങളെ, തെറ്റുപറ്റിപ്പോയി. നിങ്ങൾ കുളത്തിൽ നിന്ന് വേണ്ടവോളം വെള്ളം ഉപയോഗിച്ചോളൂ, പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങള് ആ പാത്രം വെള്ളം അതേപോലെ കുളത്തിൽ കൊണ്ടുപോയി ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ആ പാത്രം വെള്ളം കൊണ്ടുപോയി കുളത്തിൽ ഒഴിച്ചു കൊടുത്തു. വെള്ളം നേരത്തെയുള്ളതുപോലെ വെള്ളം സമമായി നിന്നു. അവിടെയുള്ള ആളുകൾ മുഴുവനും അത്ഭുതപ്പെട്ടുപോയി. ചരിത്രത്തിൽ കാണാം ഈ ഒരൊറ്റ സംഭവം കണ്ടുകൊണ്ട് 100,000 പേര് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം. ഇങ്ങനെ ഔലിയാക്കളിലൂടെ സൂഫിയാക്കളിലൂടെയാണ് ഇസ്ലാം കടന്നു വന്നത്. സ്നേഹവും സൗഹാർദ്ദവും ഇസ്ലാമിന്റെ ചിഹ്നമാണ്. മഹാനായ മമ്പറും സയ്യിദ് അലവി തങ്ങള്, ആ സയ്യിദ് അലവി തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ മനുഷ്യൻ കോന്ത നായർ എന്ന് പറയുന്ന ഒരു അമുസ്ലിമായിരുന്നു. മഹാനായ മഹദൂം തങ്ങള് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹദൂം തങ്ങളെ വായിക്കാതെ പോകാൻ കഴിയില്ല. ആ മഹദൂം തങ്ങളുടെ ഏറ്റവും വലിയ വലങ്കയായിരുന്നത് സാമുതിരി രാജാവായിരുന്നു. അവരുടെ മതങ്ങൾ തമ്മിൽ ഒരിക്കലും തന്നെ സൗഹാർദ്ദത്തിന് തടസ്സമായില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞായിൻ മുസ്ലിയാരുടെ ചരിത്രം, ആ കുഞ്ഞായിൻ മുസ്ലിയാരെ ചരിത്രം വായിക്കുമ്പോ മാങ്ങാട്ടച്ചൻ എന്ന് പറയുന്ന ഹിന്ദുവിനെ മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം അവരുടെ മതങ്ങൾ ഒരിക്കലും തന്നെ അവരുടെ സ്നേഹത്തിനും സൗഹാർദ്ദത്തിനും തടസ്സമല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നില്ലേ ശബരിമലയിലേക്ക്, ആ ശബരിമലയിൽ പോകുന്നവർക്ക് ബാബർ എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ, ഒരു നല്ല മുസ്ലിം ആചാര്യനെ, ഒരു നല്ല മഹാൻ അവർക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം അവരുടെ മതങ്ങളിലവരെ സൗഹാർദ്ദത്തിന് തടസ്സമായില്ല. ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം എടുത്തു നോക്കുമ്പോ മഹാന്മാരായ സൂഫിയാക്കളാണ് ഇസ്ലാമിന്റെ പ്രചാരകരായി കടന്നു വന്നിട്ടുള്ളത്. ആ സൂഫിയാക്കളെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. അവര് മറ്റുള്ള മതക്കാരോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് ജീവിച്ചിരുന്നത്. അവരുടെ ഭീകരവാദമോ തീവ്രവാദമോ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് മാത്രമേ ഇവിടെ അവകാശപ്പെടാൻ സാധ്യതയുള്ളൂ. അല്ലാത്തവർക്ക് ഇവിടെ മഹാന്മാരിലൂടെ സൂഫിയാക്കളിലൂടെ വന്ന ഇസ്ലാം ഒരിക്കലും അവകാശപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏത് നിലക്ക് നോക്കിയാലും സുന്നത്ത് ജമാഅത്ത് ഹഖാണ്, അതാണ് യഥാർത്ഥ ഇസ്ലാം. അത് മഹാന്മാരിലൂടെ കടന്നു വന്നതാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളോട് എല്ലാ നിലക്കും സഹകരിച്ച് നമ്മുടെ മുസ്ലിം ജമാഅത്തിനും അതുപോലെ എസ്വിഎസിന്റെയും എസ്എസ്എഫിന്റെയും പ്രവർത്തനങ്ങള് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തണം. അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാ, നമ്മുടെ കർണാടകയിൽ വെച്ച് എസ്എസ്എഫിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എസ്എസ്എഫിന്റെ മുഖപത്രമായ ഇഷാറ എന്ന് പറയുന്ന ഒരു ദൈവാരികയുടെ പ്രവർത്തനം, അതിന്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് കർണാടകയിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എസ്എസ്എഫുകാരും എല്ലാ പ്രവർത്തകരും ആ ഇഷാറ എന്ന് പറയുന്ന പത്രത്തിന്റെ വരിക്കാരാവുകയും അതിന്റെ പ്രചാരകരാവുകയും എസ്എസ്എഫിന്റെയും എസ്വൈഎസിന്റെയും മുഴുവൻ പ്രവർത്തനങ്ങളോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ, ഈ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനെ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾ
ഞങ്ങളെ പറഞ്ഞതും കേട്ടതുമെല്ലാം ആഹറത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങളായി ഞങ്ങൾ ഇന്ന് കബൂലാക്കണം റഹ്മാനേ എന്ന് മാത്രം ദുആ ചെയ്ത് ധാരാളം ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരെ സഹകരിച്ചവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി മഹാനായ സയ്യിദവർകൾ ദുആ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തി അൽഹംദുലില്ലാ. നമ്മുടെ ഈ മജ്‌ലിസിന് വേണ്ടി മാസങ്ങളായി നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ മദക്ക അവറുകളാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വേദിയിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും സന്തോഷം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വ ആഖിറു ദുആ